Happy returns of the day. Thank you, ma'am. Okay, children, go sit down. Adi's birthday dress is kalakittundallo. Aara vaangi thanne. Daddy. Thank you. Listen, children. Thanks, Adi. Nammal birthday celebrate cheyumbo aadyam thanks parayendathu parents nodana. Because parents are like, they are like God, alle. Thank you. Adi's daddy ano mummy ano kurudal ishtam. Rendu pere. എങ്കിലും ആരാ ആദിയുടെ ഫേവറേറ്റ്? ഡാഡി. അതെന്താ ഈ സൂപ്പർമാൻ ഡ്രസ് വാങ്ങി തന്നോണ്ടാണോ? പറയാതി, എന്താ ഡാഡിയോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം? നാണിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞു. ഡാഡി, മൈ ഡാഡി, ഐ ആം മേഡ് ബോഡി.
ഒന്നുമില്ല പേടി. Tom Cruise to my case. Eva, Low River, and he's a man of power. Ulu ulu iya, ulu 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 iya, ulu 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 iya, ulu 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 iya, ulu 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 ulu. Malayalathil mindanaya, school campus. Ariyade ngam indi poya, case of compass. And a body. Party on duty. Criminals on my party. Oh, 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 yeah. Ulu, 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 yeah. Ulu, 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 party. Yeah. Ulu, 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 yeah. Ulu, 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 ulu. Teacher. Hey, teacher. Jungle cell wind defenser. Venom. Ini Venom. LKG totu jeanser. Palu venda, kone venda. Ice cream is my passion. Doctor and a boxer. കുട്ടിമീശ വരച്ചാൽ കുറുമ്പെടുത്ത് എന്നാൽ ഡാഡി എന്ന് വിളിക്കും റൗഡി. മുത്തം കൊടുത്താൽ മെല്ലെ മെല്ലെ എടുത്താൽ ഡാഡിക്ക് എന്ന് മുത്തമുള്ള നാടി. ഡാഡി, മൈ ഡാഡി, മൈ സൂപ്പർ സൂപ്പർ ഡാഡി. ഡാഡി, മൈ ഡാഡി, മൈ സൂപ്പർ സൂപ്പർ ഡാഡി. ആ ഞാനിപ്പോ ജംഗ്ഷനിലാണ്. ആ കണ്ടു കണ്ടു. ഞാൻ സുഗുണൻ. ഈ ഐമുട്ടി സാറ് പേടിക്കണ്ട, കട തുറന്നിട്ടാ ഡിസ്റ്റർബൻസ് ആണ് സാറേ. ചായ പൊറോട്ട ദോശ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഡാക്കിള് കയറി വരും. സാറ് വാ, ധർമ്മ സാറ് നേരത്തെ എത്തി. സുഗുണ സാർ ഇരിക്കെ. അപ്പ ധർമ്മ സാറേ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഈ കാശ് വെച്ചുള്ള കളിയാകുമ്പോ റിസ്ക് അതിൻ്റെ കൂടെ ഉള്ളതാ. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയല്ലേ. സാരമില്ല, നമുക്കിതങ്ങ് തീർക്കാം. അഹിമുട്ടി തുടങ്ങിയ അതങ്ങ് തീർക്കാനും എനിക്കറിയാം. ധർമ്മ സാർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കോംപ്രമൈസ് മൈൻഡിലിരിക്കും സാറേ. ആദ്യം തെണ്ടിത്തരം കാണിച്ചത് ഞാനല്ല. ഹലോ, ഒരു മിനിറ്റ്.
സാറന്മാർ ഇതുപോലെ അങ്ങാട്ടും ഇങ്ങാട്ടും ഡയലോഗ് അടിച്ച് കളിക്കാനാണെങ്കിലേ പണി വാളും. ദേ സീൻ നമ്മ തീർക്കും, അതാണ് നമ്മുടെ മൈൻഡ്. ഫ്ലാഷ് ബാക്ക് നമ്മ അങ്ങാട്ട് പറയാം. ധർമ്മ സാറിന് വാക്ക് പറഞ്ഞ പ്രോപ്പർട്ടി സുഗണ സാറ് കാശ് കൂടുതൽ വാങ്ങി മറ്റൊരു പാർട്ടിക്ക് മറിച്ചടിച്ച്, അത് ചീറ്റിങ്. അടുത്ത സീനിൽ തന്നെ സുഗണ സാറിന് പോർക്ക് സാജു വഴി ഒരു വർക്ക് ഓഫ് എയ്റ്റ് കിട്ടണം. മനസ്സിലായില്ലേ എട്ടിന്റെ പണി? ആകെ മൊത്തം ടോട്ടലായിട്ട് നോക്കുമ്പോ സീനാലമ്പാണ്. പടം എട്ട് നിലയെ പൊട്ടും. ഇനിയാണ് ക്ലൈമാക്സ്. അത് ട്രാജഡി ആക്കണോ കോമഡി ആക്കണോ എന്ന് സാറന്മാര് തന്നെ തീരുമാനിക്കും. ദേ നമുക്ക് കോമഡിയാണ് ഇഷ്ടം. കച്ചവടമല്ല ലൈമുട്ടി പ്രശ്നം, കൊട്ടേഷൻ എടുത്ത ടീമുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഞാനില്ല പൊല്ലാപ്പിനെ, എങ്ങനെ വേണമെങ്കിലും തീർക്കാം. അത് ഗുഡ്. ഒരു മിനിറ്റ് നിങ്ങൾ തമ്മിൽ സംസാരിക്കും, ഞാനിപ്പോ വരാം. ഞാനിത് ആദ്യമേ പറഞ്ഞു ജോസഫിനോട്, ഇതെങ്ങനെയെങ്കിലും വേഗം തീർക്കാനായിട്ട്. അല്ലാണ്ട് എനിക്ക് ഇതിലൊരു പിടിവാശം ഉണ്ടായിട്ട്. പക്ഷേ ഇതെങ്ങാനും പായറിഞ്ഞാ എന്റെ മൂക്കിൽ പഴംപൊരി വെക്കേണ്ടി വരും. സ്പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോളനി തന്നെയാണ് സാറേ. വിവരം ലീക്കായ എനിക്ക് എട്ടിന്റെ പണി കിട്ടും. ഞാൻ വിളിച്ചോളാം. ഓക്കെ സാറേ. ശരി. ഓക്കെ, മറ്റന്നാ രാവിലെ ഓപ്പറേഷൻ കൺഫേം ചെയ്യാം. എല്ലാവർക്കും പ്ലാൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സാർ. കൊച്ചി പോലൊരു സിറ്റിയിൽ ചാർജ് എടുക്കാൻ വന്നത് ഒറ്റ രാത്രി കൊണ്ട് ഈ നഗരവും ശാന്തമാക്കി കളയാമെന്നുള്ള മോഹം കൊണ്ടൊന്നും അല്ല. നമ്മൾ കുറച്ചുപേര് വിചാരിച്ച ഇവിടെ ചുക്ക് നടക്കാനും പോകുന്നില്ല. പിന്നെന്താ, അണ്ണാം കുഞ്ഞിനും തന്നാലായത് അല്ലേ വർഗീസേ? വളരെ കർശനമായ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ രഹസ്യങ്ങൾ ചോരുന്നതും. അതുകൊണ്ട് ഭാര്യമാരോടും കാമുകിമാരോടും തൽക്കാലം ഒരു ചർച്ചയ്ക്ക് വയ്ക്കണ്ട. ഭീം ബായ് ഹാള് വി ഐ പി ആണെന്ന് ഞാൻ പറയണ്ടല്ലോ. നമ്മൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന നാല് കേസുകളിലും ഭീം ബായ് ഉണ്ട്. എന്നിട്ടും ആളെ ഒന്ന് കാണാൻ പോലും നമ്മുടെ സാറന്മാർക്ക് പറ്റിയിട്ടില്ല. സാർ, ഭീം ബായുടെ കാര്യത്തിൽ ഇടപെടാൻ നമ്മുടെ മേലാഫീസർമാർക്ക് തന്നെ മടിയാ. പിന്നെ അവന്റെ സെറ്റപ്പ് ഇതെന്തടോ വെള്ളരിക്കപ്പെട്ടണോ? കേരളത്തിലെ ഒരു ക്രിമിനലിന് വളരാവുന്നതിന്റെ മാക്സിമം വളർന്നില്ലേ? പല ഏജ് ഗ്രൂപ്പുകളിൽ ഗാങ് സെറ്റപ്പ്, സമൂഹത്തിലെ ഉന്നതന്മാരെ പോലും തട്ടിക്കൊണ്ടു പോകാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും തക്ക സ്വാധീനശേഷി. രാത്രിയുടെ മറവിൽ ഹൈവേകളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയ ആക്രമണങ്ങൾ, അതും പോലീസിന്റെ മൂക്കിന് താഴെ വെച്ച്. നേരിട്ടൊരിക്കലും പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഡ്രഗ് ഡീലും കൊലപാതകവും ഉൾപ്പെടെ ഏത് കേസിന്റെ അറ്റത്തും ഭീംബായിയുടെ പേരുണ്ടാവും. അവൻ വളർന്നത് മതി, ഇനി അവനെ ഈ പൊക്കണം. ബാക്കി കാര്യം ഞാനേറ്റു. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. ഓൾ ദി ബെസ്റ്റ്. എന്തായി റോയിച്ച, വെള്ളം നടക്കുവോ? നടക്കും നടക്കും, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്ന് വെയിറ്റ് ചെയ്യ്. എന്റെ പൊന്നു സോമ, ഒന്ന് മിണ്ടാതെ ഇരിക്ക. ഓ, ഇപ്പൊ സോമൻ ഊളായി. ഞാൻ അന്ന് എസ് പിയോട് പറഞ്ഞതാ കാശിന് കൊള്ളാത്തമാര് എന്റെ കൂടെ വിടരുന്നത്. അങ്ങനെ മനസ്സിലാവണ്ടേ? കുറച്ച് ലേറ്റ് ആയാലും വരും, വരാതിരിക്കില്ല. വരും, വരാതിരിക്കില്ല. അത് ഇന്നാലും അങ്ങനെ ഇറങ്ങിയൊരു പീസ് പറഞ്ഞതിന്റെ പേരിലിടൂ അല്ലേടാ സോമ? അതെ സർ. എന്ത് പണിക്കിറങ്ങിയാലും അയാൾ എന്നും ലേറ്റാ. എന്നിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസും പറഞ്ഞ് കയറി വരും. കല്ല് വെച്ച തുണയാണെന്ന് കേൾക്കുമ്പോഴേ അറിയാം. നടപ്പും പറ്റും ഭാവം കണ്ടാലോ, ഇപ്പം അങ്ങ് ഒലത്തി കളയും തോന്നും. താൻ എന്തിന്റെ കേട്ടിന് അയാളെ ഇങ്ങനെ താങ്ങി നടക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് ആന്റണി റോയി പരസ്പര സഹായ സഹകരണ സംഘം അല്ലേ റോയിച്ച? സർ, നമുക്ക് ഒരു അഞ്ചു മിനിറ്റോട് വെയിറ്റ് ചെയ്യാം സർ. ഒന്ന് പോടോ, ലേറ്റ് ആയിട്ട് അവതരിക്കാൻ അവനാരാ? സൂപ്പർ സ്റ്റാറോ? വണ്ടി എടുക്കണോ? ഏതെങ്കിലും ഇൻഫോർമറുടെ
ഓതന്റിക്കായ ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മുടെ എസ് പി സാർ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യില്ല. അങ്ങേരാരാ മോൻ. അവനെ ഇത്തവണയൊന്ന് അകത്താക്കാൻ കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ കുറെ കഷ്ടപ്പെടും അല്ല, അതവനും അറിയാം. അതുകൊണ്ട് ഒരു സൂര്യ പോയിന്റിന്റെ പാളിച്ച നമ്മുടെ ഭാഗത്തു നിന്ന് വന്നാൽ അവനവൻ്റെ പണി നോക്കി പോകും. ആ പിന്നെ ഒരു കാരണവശാലും നാട്ടുകാരെ പാനിക്കരുത് കേട്ടോ. വെടിവെക്കാമോ സാർ? സോമാ, എല്ലാവരും ആ ലൊക്കേഷൻ മാപ്പ് ഒന്നുകൂടെ നോക്കി. ഈ ഓപ്പറേഷനെ പറ്റി നമുക്കും എസ് പി സാറിനും അല്ലാതെ മറ്റാർക്കും ഇവിടുത്തെ ലോക്കൽ പോലീസിന് പോലും വിവരമില്ല. അഥവാ വീട്ടിൽ കയറുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും ഡൗട്ട് അടിച്ചാൽ തന്നെ നാല് വഴികളിലൂടെ രക്ഷപ്പെടാനാവും. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ നാല് വഴികളും നമുക്ക് ബ്ലോക്ക് ചെയ്യണം സാർ. അപ്പോൾ താങ്ക്സ്. ഓക്കെ ഓക്കെ കിട്ടും. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. വയർലെസിന്റെ വോളിയം കൺട്രോളിലായിരിക്കണം. ചാനൽ 3 എന്തോ പൂരം കണ്ടോണ്ടിരിക്കോ, വണ്ടി എടുക്കോ. ഓ സോറി സാർ. വീക്ക് ഭർത്താവിന് പോക്ക് പാരി. സോമ, ഇപ്പൊ ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്താ റേറ്റ്? ആളെ കൊല്ലുവോ? ഇപ്പൊ എവിടെ കൊല്ലണ റേറ്റ് ഇല്ലാത്തത്? അത് ശരിയാ. ഈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ്? അതെന്തോ കേസും കൂട്ടായിട്ടൊക്കെ കിടക്കുക, കൊറേ കാലായി. അതെ, ഞങ്ങളുടെ അടുത്തൊരു പാർട്ടിയുടെ ഒരു വസ്തുവിന്റെ കാര്യം പറഞ്ഞിരുന്നേ. ഹലോ, ഏയ് ലേറ്റ് ആയില്ലടാ, കറക്റ്റ് സമയത്തന്നെ എത്തി. ഏതായാലും നീ ആ സമയത്ത് വിളിച്ച് എഴുന്നേപ്പിച്ച് നന്നായി. ഏറ്റവും റിസ്ക് ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആദ്യം ഒരു ഓപ്പറേഷനിൽ എന്തെല്ലാം റിസ്ക്കുകളാണെന്നോ ഞാനീ പറഞ്ഞതില്ല അതൊക്കെ? ഹേ, നീ പേടിക്കൊന്നും വേണ്ട. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഇന്നവനെ പിടിച്ചിരിക്കും. കളിയാണോ? ഏയ്, സ്കോറെന്ന് പറയണ്ട, ഉഗ്രം കളിയാണോ? സച്ചിൻ ഔട്ടായോ? യുവരാജ് സിംഗ് ഇറങ്ങിയോ? ഉഗ്രം കളിയാണോ? ഏ, ബാക്കി നമുക്ക് വൈകിട്ട് പറയാം. ഓരോ നിമിഷവും ശ്രദ്ധിച്ചേ പറ്റൂ. വൈകിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് മമ്മിയോട് പറഞ്ഞേക്ക്. നീ വെച്ചോ,
ഇവിടെ ഇപ്പൊ എന്തെങ്കിലും നടക്കും. വെച്ചോ വെച്ചോ. നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഇയാളത് പാതാളത്തിൽ പോയി കിടക്കുക. അല്ല വർഗീസ് സാറേ, നമ്മുടെ ഒരു സഹപ്രവർത്തകന് നേരത്തെ പെൻഷൻ കിട്ടിയെന്ന് കേട്ടു. വെറും പെൻഷൻ അല്ലടോ, സസ്പെൻഷൻ. രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ടെന്താ, ഇനി ലീവ് എടുക്കാതെ തന്നെ വീട്ടിലിരിക്കാലോ. കാണാം, പാതി ശമ്പളവും കിട്ടും. എന്തായാലും വയ്യാത്ത പട്ടി കയ്യാല കയറരുത്. പിള്ളേര് കളിയായിട്ട് നടക്കുന്നതിനൊക്കെ പോലീസ് പണിക്ക് ഇറങ്ങി തിരിച്ചാലെങ്കിലും ശരിയാവുന്ന. പണിയെടുക്കില്ലെങ്കിൽ എന്താ, ഡയലോഗിന് വല്ല കുറവുണ്ടോ? കേസ് അന്വേഷിച്ചില്ലെങ്കിലും പ്രതികളെ പിടിച്ചില്ലെങ്കിലും ദേഹത്തിട്ട് തയ്ച്ച പോലെ ഇറങ്ങിപ്പിടിച്ചൊരു ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സിനിമാ സ്റ്റൈലില് ചെത്തി നടക്കല്ലേ. കൂളിയില്ലെങ്കിൽ എന്താ, കോണാമ്പരപ്പുറത്തല്ലേ. സാറേ, സാറെന്റെ സീനിയർ ആയതുകൊണ്ട് പൈപ്പിൻ ചോട്ടിലെ പെണ്ണുങ്ങളെ പോലെ സാർ എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാനത് കേൾക്കണം. അതാണല്ലോ പ്രോട്ടോകോൾ പ്രകാരം ശരി. ഈ സസ്പെൻഷനിൽ നിന്ന് ഒരു കാര്യമില്ല സാറേ. പണി പോയാലും മാനടി പച്ചരി മേടിക്കും. നല്ല തറവാട്ടി പറഞ്ഞ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സോമനോടൊരു ഡയലോഗ് പറഞ്ഞോട്ടെ. താൻ പറയടോ. സോമണ്ണ, അറിയാമല്ലോ ആന്റണിയെ, ഞാനെല്ലാം ഒന്ന് മുടക്കി വെച്ചതാ. എന്നെ കൊണ്ട് വീണ്ടും പണി എടുപ്പിക്കരുത്. ഓ, അത് പണ്ടത്തെ കഥ. പക്ഷെ ആ തായമ്പ് ഇപ്പൊ തപ്പി നോക്കിയാ കാണോ പറയൂ സാറേ. ആന്റണി, തന്നെ കൊണ്ട് പറ്റുന്ന പണി വല്ലതും നോക്ക. സാറേ, സാർ അങ്ങനെ പറയരുത്. ഈ ഭീംബായി കിണാപ്പിനെ പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. എന്നിട്ട് പഴി മുഴുവൻ എനിക്ക്. ഏ, ആന്റണിക്ക് ഭീംബായെ പിടിക്കാൻ പ്ലാൻ വരക്കലും സാറ്റ് കളിയൊന്നും വേണ്ട. അവൻ ഏത് ഉനത്തിൽ പോയി വിളിച്ചാലും ശരി, പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ആന്റണി പിടിച്ചോണ്ടൊന്ന് സാറിനെ മുന്നിലിട്ട് തരും. അന്ന് തരുമല്ലോ സാറിന്റെ വിഷമം ഈ സോമന്റെ കഴപ്പും. മതി മതി, അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. ആന്റണിച്ചല്ലേ. നേരെ സാറേ, സമയം ഒരുപാടായി. ഞാൻ ചെന്നില്ലെങ്കിൽ വൈഫും മോനും ഉറങ്ങിയല്ലേ. വെയിറ്റ് ചെയ്യും. സോമന, വേഗം വീട്ടിലേക്ക് ചെല്ലു, ലേറ്റ് ആക്കണ്ട. അപ്പൊ സാറേ, ഗുഡ് നൈറ്റ്. രാത്രി യാത്രയില്ല, പോയിട്ട് വരാം. അപ്പോ വരണം. ഇനി അതും പറഞ്ഞ് പറ്റിക്കരുത്. നിന്റെ വീട്ടിലേക്കോ? ഏയ് അയ്യേ, ഞാൻ ആ ടൈപ്പല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. സോമാ, കുന്ത, ഈ തുണിയെല്ലാം കൂടെ ഞാൻ എടുത്ത് കത്തിക്കും. ആവശ്യമുള്ളോട്ട് കാണുകയില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ടോയ്സ് എവിടെയെങ്കിലും ഒതുക്കി വെക്കണോന്ന്? ടോയ്സ് അവിടെ ഇവിടെ ഇടർത്തുന്ന മമ്മി അറിഞ്ഞോണ്ടല്ലേ ഞാൻ അതൊക്കെ തലമാരി വെച്ചത്. അതിന് അലമാരിയിലാണ് ഇതൊക്കെ വെക്കേണ്ടത്? പിന്നെ അടുപ്പിലാണ് ജോയ്സ് വെക്കേണ്ടത്. ആ എന്ത് പറഞ്ഞാലും ഉണ്ട് അവനൊരു തർക്കുത്തരം. ഓ, ചെറുമുട്ടമാരുണ്ടോ അവിടെ? ഈ ടിവി ഞാൻ ഇന്ന് തല്ലി പൊളിച്ച് കളയും. നിനക്ക് സ്കൂളിൽ പോണ്ടേ? പോയി ബ്രഷ് ചെയ്യടാ. ഇതിന്റെ ഒരു കുറവുകൂടി ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാലേ, വിശിഷ്ട സേവനത്തിന് പ്രസിഡന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നും. മനുഷ്യരെ നാണം കെടുത്ത ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പൊട്ടട്ടെ, എല്ലാം പൊട്ടട്ടെ, നശിക്കട്ടെ. എനിക്ക് വൈ ഇത് തൂത്തുവാരാൻ. ഡാഡി മോനും കൂടെ വാരി കളഞ്ഞാ മതി. അല്ല,
ഞാനിത് ആരോടെ പറയുന്നേ? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം അഭിനയിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. എന്റെ കൈ അനങ്ങിയില്ലെങ്കിലേ ലോകാവസാനം വരെ ഈ കുപ്പിച്ചില് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഉറങ്ങ ഉറങ്ങ, ഇവിടെ ബാക്കിയുള്ളവരുടെ കൈ മുറിഞ്ഞാൽ എന്താ, കാലൊടിഞ്ഞാൽ എന്താ, തല പൊളിഞ്ഞാൽ എന്താ, ഒരു പണിയും ചെയ്യാതെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ. എന്റെ ശവം അടക്കം നടക്കുമ്പോഴും ഇങ്ങനെ തന്നെ കിടന്നുറങ്ങണം. ന്യൂസ് അറിഞ്ഞു കാണും. ഹലോ ചേച്ചി, ഇവിടെ എന്ത് വിശേഷം ചേച്ചി? അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പോലീസ് സർവീസിൽ ഇതൊക്കെ സാധാരണല്ലേ. പണിഷ്മെന്റ് ഒന്നും അല്ലേ ചേച്ചി? ഇല്ലേ ചേച്ചി, ഓഫീസിൽ കാണാം. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഓക്കെ ബൈ. ഇനി ആരും അത്ര സന്തോഷിക്കണം. ബ്രഷ് ഞാൻ എടുത്ത് തിന്നു. ഒരു ദിവസം പല്ല് തേച്ചില്ലെന്ന് വെച്ചേ ആകാശം ഒന്നും ഇടിഞ്ഞു വീടില്ല. നീ ഇന്ന് പുഞ്ചരി മത്സരത്തിനൊന്നും പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ കേമനായ ഒരു ക്രൈം ബ്രാഞ്ച് ഓഫീസർ വീട്ടിലുള്ളപ്പോ എന്നോടാണോ ചോദിക്കേണ്ടത്? മോന്റെ ഡാഡിയോട് പറ, കാണാതെ പോയ ബ്രഷ് കണ്ടുപിടിച്ച് തരാം. പോലീസാണ് പോലും. പോലീസുകാരെ പറഞ്ഞിട്ട് എന്താ, കമിഴ്ന്ന് കിടക്കുന്ന പ്ലാവില് മലർത്തി വെക്കാൻ പോലും പറ്റാത്ത മടിയന്മാരെ പിടിച്ച് പോലീസ് ചേർത്ത് ഒരു പറഞ്ഞാ മതി. സ്റ്റൈലും പത്രാസും ഒക്കെ കണ്ട ജെയിംസ് ബോണ്ടാന്ന് തോന്നും. സർവീസിൽ കേറിയ കാലത്തെങ്ങാണ്ട് തെളിയിച്ച കുറച്ച് കേസിന്റെ കഥയുണ്ട്. എന്ത് ചോദിച്ചാലും പറയാം. മുട്ട പനിയാണെന്നും പറഞ്ഞ് 365 ദിവസവും ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന കുഴിമടിമാർക്ക് സസ്പെൻഷൻ അല്ലാതെ സ്വർണ്ണ മെഡൽ കിട്ടുമോ? മമ്മി, ടൂത്ത്പേസ്റ്റ് തീർന്നു. ആകാശത്തു നിന്ന് പേസ്റ്റ് പൊഴിച്ചിടാനേ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. 3 ദിവസമായിട്ട് പറയണത് സാധനങ്ങളൊക്കെ തീർന്നു തുടങ്ങിന്ന്. ഇവിടെ ഒരാൾക്ക് വല്ല കുലുക്കമുണ്ടോ? ഏഹേ, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാനേ ഉള്ളു മടി. കുത്തിയിരുന്ന് ക്രിക്കറ്റ് കാണാനാണെങ്കിൽ ഒരു മടിയില്ല. ഇത്രയും ഫേമസ് ആയൊരു കെട്ടിയവനെയാണല്ലോ കർത്താവേ നീ എനിക്ക് തന്നത്. എന്റെ ഭാഗ്യം. കൂടെ താമസിക്കുന്നവരെ കുറിച്ച് ഒരു വിചാരവും ഇല്ലാതെ കുറിച്ചു കൂത്താടി നടക്കുന്നവരുടെ കൂടെ കഴിയാൻ എനിക്കുണ്ട് ബുദ്ധിമുട്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. വടാ, നീ വരുന്നുണ്ടോ? വേണ്ട, വരണ്ട. ഡാഡിയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. രണ്ടുപേരും കൂടെ ക്രിക്കറ്റ് കണ്ട് മരിക്കും. നീ ഇറങ്ങാറായോ? ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്, ഞാനും വരുന്നു. എന്നെ ഓഫീസിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അനമ്മ ചേട്ടിയോട് എനിക്കൂടി ടിഫിൻ ബോക്സ് എടുക്കാൻ പറഞ്ഞേക്ക്. ഗുണ്ടാ നേതാവ് രക്ഷപ്പെട്ടു. ക്രൈം ബ്രാഞ്ച് CI സസ്പെൻഷനിൽ. മോളെ, മോള് വൈകിട്ട് കാണുമല്ലോ അല്ലേ? കാണും ചേട്ടത്തി. അല്ല, അതിനനുസരിച്ച് അരിയിടാനാണേ. അയ്യോ, പറഞ്ഞ പോലെ ആദ്യം മോന് ചോറ് കിട്ടണ്ടേ. വടി പോവാം. ഡാഡി, ഞങ്ങൾ ഇറങ്ങാം. ആ ചേച്ചിയെ വേഗം ഓഫീസിൽ എത്തിക്ക, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്തായി?
ബൈ. ഇത് ശരിയാവൂല. നിന്റെയും നിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ആന്റണി, അവന്റെയും പണി. ഞങ്ങൾക്ക് എന്തോ കുഴപ്പം. നേരെ ചൊവ്വ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിന്റെ ഡാഡി. എന്ന് നിന്റെ കൂട്ടുകെട്ട് തുടങ്ങിയോ അന്നു മുതലാണ് അയാൾ അലമ്പാവാൻ തുടങ്ങിയത്. നീയാണ് ആന്റണിയെ വഷളാക്കുന്നത്. എന്റെ ഡാഡിയല്ലേ വഷളാവുന്നത്? അത് ഞാൻ അങ്ങ് സഹിച്ചു. പക്ഷെ മമ്മി ഇങ്ങനെ വളർത്ത് വഷളാക്കുന്നതാരാ? ഞാനായിരിക്കും. കൈയും കിട്ടുമ്പോ കാരണോരോ മകളെ ഒന്നും ഉപദേശിച്ചു നോക്ക്. കാരണോരോ കാരണോരെന്ന് നിന്റെ അപ്പറ ചെന്ന് വിളിയടാ. ശരി ചെറുപ്പക്കാരാ. Boundary, but that's good work there by Shahid Afridi. He's very quick. He's a wonderful athlete. Sarathu povunnille 76 off 103. That's school povunnilla na yochu. Best school ok eppola undayadalle. So I think all he needs alla anichichen kutum parnittu kaaryamilla ṭo. Endoru energetic officer aayirunnu pulli. ഇപ്പൊ ആദ്യേക്കാ കുഞ്ഞുകളി അങ്ങേർക്കാൻ ആദ്യാണ് ആന്റണി ചേട്ടന്റെ അപ്പൻ എന്റെ അപ്പച്ചൻ പറയുന്നത്. ആന്റണി ചേട്ടൻ ആദ്യാണ് ഹീറോ. ആദ്യക്ക് ആന്റണി ചേട്ടനും. ഇങ്ങനെ പരസ്പരം ഹീറോ വർഷിപ്പ് നടത്തുന്ന വേറെ ഏത് അപ്പനെയും മകനെയും കാണാൻ കിട്ടും. ആ ചേച്ചി ഇറങ്ങാറായോ? ആ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. വേണ്ട വേണ്ട, ഞാൻ അവിടെ വന്ന് പിക്ക് ചെയ്തോളാം. മടിയൊന്നുമല്ല പുള്ളിക്കാരന്റെ ബേസിക് പ്രശ്നം. ഫുൾ ടൈം ആദ്യമായിട്ട് അടിച്ചു പൊളിച്ചു നടക്കണം, അത്രേ ഉള്ളൂ. എല്ലാരും പറയും ജോലി എടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന്. എന്നിട്ട് 5 മിനിറ്റ് പോലും അവർക്കൊപ്പം സ്പെൻഡ് ചെയ്യേയില്ല. ഈ കേസിൽ എന്തായാലും അങ്ങനെ ആരും കംപ്ലൈന്റ് പറയില്ല. മകന്റെ കാര്യത്തിൽ ഓവർ കൺസേൺഡ് ആണെന്നൊക്കെ പലരും പറയുമായിരിക്കും. പക്ഷെ അത് ചേട്ടന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് പറയാനാണോ കാണണമെന്ന് പറഞ്ഞ്? വേറൊരു കാര്യം കൂടെ ഉണ്ട് പറയാൻ. എന്നാ പറ? അല്ല, നമ്മുടെ കാര്യേ, ഞാനത് 2 ദിവസമായിട്ട് വീട്ടിൽ പ്രസന്റ് ചെയ്ത് ഇങ്ങനെ പതിയെടിയായിരുന്നു. പിന്നെ എവിടെ ചെന്നാ നിന്നറിയോ? എവിടെ? മരുമോനെ, ഈ ബോളിൽ കുറ്റി തെറിക്കും കേട്ടോ. കാണാം കാണാം. കാണിച്ചു തരണേ. കണ്ടോ, ആകാവുന്ന പണിക്ക് ഇറങ്ങിയാ പോരെ. അത് തന്നെയാണ് നാട്ടുകാരും അങ്ങോട്ട് ചോദിക്കണത്. എന്ത്? ആകാവുന്ന പണി ചെയ്താ പോരേന്ന്. അതിപ്പോ പിന്നെ വിളിക്കും. ഞാനേ റെഡി അല്ലായിരുന്നു. അങ്ങനെ LBW എന്ന് പറഞ്ഞാലേ ലെഗ് ബിഫോർ വിക്കറ്റ് എന്ന അർത്ഥം. പിന്നെ ഞങ്ങളിപ്പോ പോയി ഡിക്ഷണറി നോക്കി അർത്ഥം പഠിച്ചു തരാം. താൻ പോടു. എടോ, അർത്ഥം അറിയില്ല, പഠിക്കണടോ. ആന്റണിയുടെ തൊടയിലാ പന്ത് കൊണ്ടത്. കാല് കൊണ്ടാലേ LBW ആവുള്ളൂ. ഇത് തൊട BW ആ. തന്റെ തൊട പിന്നെ കാലിലല്ലേ, തലയിലാണോ? തൊട മാത്രല്ലോ, വേറെ പലതും ഉണ്ട് എന്റെ തലയിൽ. അതൊക്കെ തനിക്ക് കാണണോ? അയ്യണ, കാണാൻ പറ്റിയൊരു പീസ്. തലയ്ക്കകത്ത് കളിമണ്ണ് കൂടുതലാണെങ്കിൽ അത് ഞങ്ങളെ കാണിക്കണ്ട. അതുപോലെ കലമോ കരച്ചട്ടി ഉണ്ടാക്കാൻ കൊടുത്താൽ മതി. അതെ, നിന്റെ തലേന്ന് എടുത്തു കൊടുത്താൽ മതി. നീ പോടാ കിളവ. കിളവ നിന്റെ അച്ഛൻ. അതിന്റെ വലിയ ഓടാ എന്റെ. അമ്പയറുടെ തീരുമാനം അന്തിമമായിരിക്കും. ഇത് ഡാഡിയും മോനും തമ്മിലുള്ള കളിപ്പീര് കളിയാ. കണക്കായി പോയി. കീപ്പറേ, കീപ്പറിന്റെ പണി നോക്കിയാ മതി കേട്ടാ. ഓ റാൻ, കള്ളത്തരം പണ്ടേ ഉള്ളതാണല്ലോ. പണ്ട് മോളായിരുന്നു കൂട്ട്. അതിപ്പോ എന്താ പറ്റി? പറ്റിച്ചത് തന്നെയാണെങ്കിലും പറ്റിയത് അവക്കാണല്ലോ. കേട്ടില്ല. അല്ല, കളി നടന്നുകൊണ്ടിരിക്കുമ്പോ വേറെ കാഴ്ച കാണാൻ പോയാൽ കുറ്റി തെറിക്കുമെന്ന് പറയായിരുന്നു. ഉപദേശത്തിന് നന്ദി. നമ്മളും സിക്സർ അടിക്കുന്ന കാലം വരും. അതൊന്ന് കണ്ടിട്ട് മരിച്ചാ മതി. എന്നെ കൊണ്ട് വെറുതെ സിക്സർ അടിപ്പിക്കല്ലേ. ചുമ്മാ ചെയ്യിപ്പിക്കാതെ തിരുമായിരുന്നു. കണ്ടോ, you
തകർപ്പൻ ഷോട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്ത് ഷോട്ട്? നേരത്തെ വരണ്ടായിരുന്നോ? ഡാഡി ഇന്ന് ഭയങ്കര ഫോമിലാ. ഇന്നലെ മുതലേ നല്ല ഫോമിലായിരുന്നു. വരുന്നുണ്ടോ നീ? അതോ പൊട്ടങ്ങളെ കണ്ടി നിൽക്കുന്നേ ഉള്ളോ? ദേ ഞാൻ വരുമായിരുന്നു ചേച്ചി. ഇപ്പൊ മരുമകനും അമ്മായിയപ്പനും ഒറ്റക്കെട്ട്. ഇതാ ആണുങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത്. എപ്പോ വേണമെങ്കിലും കാല് മാറും. സമരം തീരേണ്ട സമയായല്ലോ. ഇതെന്നെ പറ്റി അവര് വിഷമിക്കുന്നുണ്ടാവും. ഇത്തിരി വിഷമിക്കട്ടെ. യാതൊരു വിഷമങ്ങളും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവിടുത്തെ പ്രശ്നം. ബാക്കിയുള്ളവർക്കും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട്. ആദ്യയുടെ കാര്യം ആലോചിക്കണ്ടേ ചേച്ചി? എന്നോടിപ്പോ അവന് പഴയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അത് ചേച്ചിയുടെ വെറും തോന്നലാണ് കേട്ടോ. ആൺകുട്ടികൾക്ക് എപ്പോഴും അവരുടെ ഡാഡിയെ ഒരു ഹീറോ ആയി കാണാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഹീറോ നിനക്ക് മനസ്സിലാവില്ല. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തേ പറ്റൂന്ന് വരുമ്പോ ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ തന്നെ വന്നോളൂ. അപ്പൊ സമരം നീളും എന്ന സാരം. ഓക്കെ വാ, ഫുഡ് കഴിക്കണ്ടേ? എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ വേണ്ടടി, കുറച്ച് കഴിയട്ടെ. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ. ഇത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാ. ബർഗർ കിട്ടിയില്ല കേട്ടോ. മാധവട്ട് എങ്ങനെ വീട്ടിൽ നിന്ന് ചാടി? മകനില്ലായിരുന്നേ, മരുമകളെ സോപ്പിട്ടു. ജംഗ്ഷൻ വരെ പോയി വരാ പറഞ്ഞ് ചാടിയതാ. അവനുണ്ടേ പണിയാ. രണ്ടെണ്ണം കീറിയല്ലേ? രണ്ടല്ല, മൂന്ന്. ഭയങ്കര പാഴ്സൽ കിട്ടാൻ അല്പം വൈകി. ബോറടിച്ചപ്പോ അടുത്ത ബാറിൽ കയറി പടപടാന്ന് മൂന്നെണ്ണം കണ്ട് വീശി. സാധനം ഇരിപ്പുണ്ട്, ഊത്തട്ടെ. ആ സാധനം തീർന്നു. നമ്മടെ കാലമൊക്കെ കഴിഞ്ഞടോ, ഇപ്പൊ മക്കളുടെ ടൈമല്ലേ. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. അവൻ വന്ന് മണം പിടിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങണം. രണ്ടെണ്ണം അടിച്ചെന്ന് വെച്ചാൽ മകൻ മാധവട്ടെ പിടിച്ചു ഇടിക്കുവോ? ഇപ്പോഴത്തെ കാലമല്ലേ, പറയാൻ പറ്റില്ല. ഇത്തിരി വയസ്സായി കഴിഞ്ഞാ മക്കള് പറയുന്ന കേട്ട് നല്ല കുട്ടിയായിരിക്കണ ബുദ്ധി. പോ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ, ഇനി എന്താ പരിപാടി? എന്താ പരിപാടി? അത് തന്നെ ഞാനും അങ്ങോട്ട് ചോദിച്ച. സകല വിലയും കളഞ്ഞു വിളിച്ചിട്ട് കുഞ്ഞളിയാ. നീ കൂടെ എന്നെ കുറ്റപ്പെടുത്തരുത്. എത്ര സാഹസികമായിട്ടാണെന്നോ ഞാൻ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത്. ആ ഡിവൈഎസ്പി വർഗീസിന്റെ മണ്ണത്തരം കാരണമാണ് പണി മുഴുവൻ പാളിയത്. എന്നൊരു പണി മുഴുവൻ എന്റെ തലയിൽ. ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷേ നീ കൂടെ എന്നെ കുറ്റപ്പെടുത്തിയായി ഡാഡി തകർന്നു. അതിന് കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. പിന്നെ കർത്താവൻ അതല്ലേ പണി. പിന്നെ കർത്താവൻ എന്താ പണി? വഴി നമ്മളായിട്ട് എന്നെ കണ്ടുപിടിക്കണം. കർത്താവ് ബാക്കിയാണ് ചെയ്തോളൂ. ഇപ്പൊ തന്ന പണി തന്നെ ധാരാളം. ഇനിയും കർത്താവ് പണി തരുവോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ഭയം. അപ്പോ നമ്മൾ തീരുമാനിക്കുന്നു. എന്ത്? പോയ ഗ്ലാമർ എന്ത് വില കൊടുത്തും നമ്മൾ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ ആന്റിയുടെ മകനാദി സ്കൂളിൽ പോകും. ഇത് സത്യം, സത്യം, സത്യം. ചേട്ടാ ഭയങ്കര സംഗതി നടക്കൂ. നീ പേടിക്കണ്ട,
പോയ ക്രെഡിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കും. അല്ല, ഡാഡി കഴിക്കുന്നല്ലേ. പോയി മമ്മിയെ വിളിച്ചിട്ട് വന്നാലോ. ആണല്ലോ, കുറച്ചൊക്കെ വാശി വേണം. പാവല്ലേട, നല്ല പാവാ. വൈകുന്നേരം എന്തായിരുന്നു ഗമ? വേണമെങ്കിൽ പോയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഒന്ന് ഫുഡ് ഉണ്ടാക്കി പത്രം കഴിക്കിട്ട് പോയിക്കൂടെ. ശരിയാ, തുണിയിലേക്ക് വീട് വൃത്തിയാക്കിട്ടെങ്കിലും പോകായിരുന്നു. ആ, ഇതൊക്കെ ഇനി ആര് ചെയ്യണം? ഡാഡി അല്ലാണ്ട് ആരാ? ആ, അതാ പറഞ്ഞത്. ഇത്രയും വലിയ പണി തന്ന വൈഫിനെ തിരിച്ചു വിളിക്കാൻ ഡാഡിക്കുന്നാണെന്ന്. ഇല്ല, ഉണ്ട്. അപ്പോ എന്തോ ആൻഡപ്പോ എന്തെന്തോ, നമ്മളിപ്പോ ഫുൾ ഫ്രീ അല്ലേ? പിന്നെ അതുകൊണ്ട് ഈ ഫ്രീഡം ഒന്ന് ആടിച്ച് പൊളിക്കണ്ടേ? പൊളിച്ചെടുക്കണോ? കഥയുരാവർത്തനമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങൾ മാറ്റുന്നു നീ. പുതിയൊരാലോചന പൂന്തിങ്കളിൽ ഊഞ്ഞാലിടാൻ, പൂന്തിങ്കളിൽ ഊഞ്ഞാലിടാൻ. കഥയുരാവർത്തനമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങൾ മാറ്റുന്നു നീ. പുതിയൊരാലോചന പൂന്തിങ്കളിൽ ഊഞ്ഞാലിടാൻ, പൂന്തിങ്കളിൽ ഊഞ്ഞാലിടാൻ. സുഖം സുഖം ഈ മഴയിൽ ജലമർമ്മരം തരുമൊരാദ്യ രാഗലയമേറ്റ് പാടുവാൻ സുഖം സുഖം. മഴ നനഞ്ഞ സൺലൈറ്റ് കുറുക്ക് നിന്ന് ഫസ്റ്റ് നൈറ്റ് മനസ്സിലൊരു മൂൺലൈറ്റ് നൗ എവരിതിങ് ഈസ് ഓൾറൈറ്റ്. ആരോ പാടുന്നു കഥയുരാവർത്തനമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങൾ മാറ്റുന്നു നീയേ. കഥയുരാവർത്തനമാണെങ്കിലും ആകാശമേ വർണ്ണങ്ങൾ മാറ്റുന്നു നീ. പുതിയൊരാലോചന പൂന്തിങ്കളിൽ ഊഞ്ഞാലിടാൻ, പൂന്തിങ്കളിൽ ഊഞ്ഞാലിടാൻ. என்ன பார்த்து தமிழ்நாட்டில் இந்த கேள்வியை கேட்கிற மொத ஆள் நீ தாண்டா. உன தனியாக கவனிச்சுக்கிறேன்.
பேர் தெரிய மடி வாங்க மாட்டியா? അല്ല സഹോദര, ഒരു സംശയം ചോദിച്ചിട്ട്. എന്താ സംഭവം? കാര്യം ചോദിക്കുമ്പോ കണ്ണടച്ച് കാണിച്ചാൽ എങ്ങനെ? നട്ടപ്പാതിരാക്കി വഴിതടയൽ ഡ്രാമ നടത്തുന്നതിന്റെ ഗുട്ടൻസ് എന്താണ് സഹോദര? പിന്നെ ആംഗ്യം, ഇവൻ പൊട്ടനാണെന്നാ തോന്നുന്നത്. അതാണ് ഈ ആംഗ്യ ഭാഷ. പൊട്ടന്മാരോട് വായത്താളം അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർക്ക് കാര്യം മനസ്സിലാകുന്ന കൈപോയി. എന്താ പ്രശ്നം? അമര് സ്കൂട്ടായി, നീ എങ്ങനെ എത്തി? ഞാൻ വിളിച്ചു പറഞ്ഞു. ആരാ അമര്?
ഞാൻ റോയൽ അലക്സ്, ക്രൈം ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ. നൈസ് ടു മീറ്റ് യു. ഞാൻ ശ്രീകാന്ത്. ആ, എനിക്ക് മനസ്സിലായി. ഹായ്, ഞാൻ ആദി, ഇതിന്റെ ഡാഡിയാ. ആന്റണി സൈമൺ, സർക്കിൾ ഇൻസ്പെക്ടറാണ്. പക്ഷേ ഇപ്പൊ സസ്പെൻഷനില്ല. ആർ യു ഓക്കേ? ഐ ആം ഓക്കേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ സാധാരണമല്ലേ. ഇതെന്താ സംഭവം? ആരോമാര്? എനിക്കൊരു പിടിയില്ല സർ. വണ്ടിയുടെ നമ്പർ എനിക്ക് അങ്ങോട്ട് കേറുന്നില്ല. ഫേക്ക് ആവാനും മതി. ശ്രീകാന്ത് എങ്ങോട്ട് ഇറങ്ങിയതാ? വീട്ടിലേക്ക്. ഇതൊരു ഷോർട്ട് കട്ടാ. ആ, എങ്കിൽ കേറിക്കോ, ഒറ്റയ്ക്ക് പോണ്ട, ഞങ്ങൾ പുറകെ വരാം. ഓ, താങ്ക് യു സർ, ഞാൻ പൊക്കോളാം. ഓ, ഇത് വെച്ചൊരു കളിയുണ്ട്. എന്ത് കളി? കളി കഴിഞ്ഞില്ലേ? ഇതൊരു ലൈവ് കളി. ചേട്ടൻ വണ്ടി എടുക്കാം. ലൈവ് കളി? സാറേ ഒരു മിനിറ്റ്. എന്താണോ? ഒരു മിനിറ്റ് സാറേ. സോമി സാറേ, ആ ന്യൂഷൻ ഞാനല്ലോ വെച്ചേ. എന്താണോ ചാനലിൽ എത്ര വലിയ വിശേഷമുണ്ട്? വെക്കേ. ഓ, അതൊന്ന് വെച്ചു കൊടുത്തോ. എന്താ? നോക്ക് സാറേ. കർശനമാക്കിയതെന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അറിയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീകാന്തിന് നേരെ എറണാകുളത്ത് വെച്ച് കയ്യേറ്റ ശ്രമം നടന്നു. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം കുണ്ടന്നൂർ വൈറ്റ് ഫോർട്ട് ഹോട്ടലിന് 600 വാര അകലെ വെച്ചാണ് സംഭവം നടന്നത്. രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശ്രീകാന്ത്. ആന്റണി സൈമൺ എന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുകയും കയ്യേറ്റത്തിന് മുതിർന്ന അജ്ഞാത സംഘം തുരത്തപ്പെടുകയും ചെയ്തത്. സംഭവത്തിന് ദൃക്സാക്ഷിയാവുകയും അപകടം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്ത ശ്രീ ആന്റണി സൈമൺ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. നമസ്കാരം ശ്രീ ആന്റണി സൈമൺ, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് താരം ശ്രീകാന്തിനെതിരെ ഇന്നലെ രാത്രിയിൽ നടന്ന കയ്യേറ്റ ശ്രമം നേരിൽ കണ്ടതാണല്ലോ താങ്കൾ. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? താങ്കൾ സംഭവസ്ഥലത്ത് ചെല്ലാനിടയായ സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ താങ്കൾ ചെന്നത് കൊണ്ട് സ്ഥിതിഗതികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്? അഥവാ താങ്കൾ ചെന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കാനിടയുണ്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാകുമായിരുന്നു? ഇങ്ങനെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും 100,000 ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിനൊക്കെ ഒറ്റയടിക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് സർ. ശ്രീ ആന്റണി സൈമൺ, ഞാൻ ചോദ്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കാം. അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളി കായിക താരമാണ് ശ്രീകാന്ത്. അങ്ങനെയുള്ള ഒരു പ്രശസ്ത വ്യക്തിക്ക് വലിയൊരു അപകടസന്ധിയെ നേരിടേണ്ടി വരുന്ന അന്തരാളഘട്ടമുണ്ടായപ്പോൾ ആ സാഹചര്യത്തിന് ദൃക്സാക്ഷിയായ വ്യക്തിയിൽ നിന്നും സംഭവങ്ങളുടെ ഗതിവിഗതികളുടെ ഒരു നേർക്കാഴ്ച രൂപീകരിക്കുവാൻ പൊതുജനങ്ങൾക്ക് അതീവ താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ വസ്തുനിഷ്ഠവും വിവരണാത്മകവും ഒപ്പം സംക്ഷിപ്തവുമായ ഒരു വിവരണം, ഒരു ചിത്രം വരച്ചു തരാൻ താങ്കൾക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ചിത്രം വരയ്ക്കാനൊന്നും. അതല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വളരെ നിർണായകമായ ഒരു സന്ധിയിൽ നിയാമകമായ ഒരു ഇടപെടൽ ശക്തിയായി പ്രവർത്തിക്കുകയും സംഭവങ്ങളുടെ ഗതിയിൽ വ്യതിയാനം സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ അനുഭവങ്ങളുടെ നേരിട്ടുള്ള വിശദീകരണം കേൾക്കാൻ കുതികളായിരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടാകും. അതറിയാനുള്ള അവരുടെ ആകാംക്ഷ താങ്കൾ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ആന്റണി സൈമൺ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. മറ്റു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഉപയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ താങ്കൾ ശ്രദ്ധ ചെലുത്തണം. ശ്രീ ആന്റണി സൈമൺ, എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. തീർച്ചയായും ഞാൻ താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. താങ്കൾ പറയൂ. ഞാനും മകനും കൂടെ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. ശ്രീകാന്ത് ഉണ്ടായിരുന്ന ആ ഷോയ്ക്ക്. ഷോ കഴിഞ്ഞ് ശ്രീകാന്ത് ഒറ്റയ്ക്കാണ് കാർ ഓടിച്ചു പോയത്. ആ പോക്ക് കണ്ടപ്പോഴേ ഒരു അപകടം ഞാൻ മണത്തു. ആ ഉള്ളുവിളിയാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ക്രിക്കറ്റ് താരം ശ്രീകാന്തിനെതിരെ ആക്രമണമുണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ താങ്കൾക്ക് ലഭിച്ചിരുന്നു? ഡയറക്റ്റ് ആയിട്ട് സൂചനകളൊന്നും ഇല്ലെങ്കിൽ പോലും ചില അപകടങ്ങൾ നമുക്ക് മണത്തറിയാൻ പറ്റും. ഏത് സമയത്തും വിജിലന്റ് ആയിരിക്കണം ഒരു നല്ല ഓഫീസർ. ഉറങ്ങുമ്പോൾ പോലും അയാൾ ഉണർന്നിരിക്കണം. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും നമ്മൾ മടിപിടിച്ചിരിക്കരുത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അലസത എന്ന വാക്ക് പോലും ഡിക്ഷണറിയിൽ നിന്ന് എടുത്തു മാറ്റണം. പലപ്പോഴും ഒരു ക്രൈം നടക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നൽ, ഒരു ഇൻട്യൂഷൻ എനിക്ക് കിട്ടാറുണ്ട്. ഒരുതരം സിക്സ്ത് സെൻസ് താങ്കളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയുള്ള വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എന്നെ കുഴപ്പത്തിലാക്കരുതേ. കുറ്റകൃത്യങ്ങൾ തടയാൻ നിയോഗിക്കപ്പെട്ട ഒരു എളിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. എന്റെ കടമ വളരെ കൃത്യമായി ചെയ്യണമെന്നുള്ള വാശി എനിക്കുണ്ട്. താങ്കൾ ഇപ്പോൾ സസ്പെൻഷനിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത്രയും ജാഗ്രത പുലർത്തുന്ന താങ്കൾക്ക് എന്ത് പിഴവിന്റെ പേരിലാണ് ശിക്ഷണ നടപടി ലഭിച്ചത്? എത്ര നാളാണ് അതിന്റെ കാലാവധി? പുറത്തു പറയാൻ പറ്റാത്ത ഒരു ഓപ്പറേഷനിൽ ഞാനെടുത്ത വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് എന്റെ സസ്പെൻഷനിൽ കൊണ്ട് എത്തിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ക്രിക്കറ്റ് താരം ശ്രീകാന്ത് ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാം. ഹലോ, ഹലോ ശ്രീകാന്ത്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ശ്രീകാന്ത്, ഇന്നലെ താങ്കൾ നേരിട്ട അവിചാരിതമായ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ന്യൂസ് ടൈം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് എന്താണ് സംഭവത്തെ കുറിച്ച് പറയാനുള്ളത്?
ഇത്തിരി പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു അത്. എന്റെ വഴി തടഞ്ഞവർ ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ എനിക്ക് അറിയില്ല. പക്ഷെ ആന്റണി സാറും റോയ് സാറും വന്നില്ലായിരുന്നെങ്കിൽ സംഗതി ചിലപ്പോൾ വഷളായനെ. അവരോടുള്ള നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആന്റണി സാർ സ്റ്റുഡിയോയിലുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. ശ്രീകാന്ത്, ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന പതിയിരിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീകാന്ത്, ഹലോ ശ്രീകാന്ത്, ക്ഷമിക്കണം, ഫോൺ ബന്ധം താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ശ്രീ ആന്റണി സൈമണിലേക്ക് തിരിച്ചു വരാം. പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പാകിസ്ഥാൻകാരും അഫ്ഗാനിസ്ഥാൻകാരും ഒന്നും അല്ലെന്നേ, ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാ. ഇത്തരക്കാരെ പിടികൂടാനുള്ള ചില പദ്ധതികൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ പ്രതികളെ പിടികൂടാനാവും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് വളരെ നന്ദി, എല്ലാ ആശംസകളും. മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ചെറിയൊരു ഇടവേള. അടിപൊളിയായി ഇല്ലേ അപ്പച്ചാ? അടിയും പടക്കം ഒക്കെ ഉണ്ടായിരുന്നു, പൊടിയാതിരുന്നാ മതി. ഇത് അസൂയ. ചേച്ചി, ചേച്ചി, ചേട്ടൻ ഇട്ടിരുന്ന ഷർട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് ചേച്ചി എടുത്തു കൊടുത്താണോ? അത് വെഡിങ് ആനിവേഴ്സറിക്കോ? വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേലും. ആനിമോള് സാറിന് എടുത്തു കൊടുക്കുന്ന ഷർട്ടൊക്കെ കാണാൻ നല്ല രസമാ. സിനിമാ നടനെ പോലെ ഇരിക്കും അതൊക്കെ ഇട്ടാ. ചേടത്തേ, അതങ്ങ് സുഖിച്ചു കേട്ടോ. ഒരു ചട്ടയും മുണ്ട് ഉറപ്പായി. ചട്ടയും മുണ്ടും കിട്ടുമോ? അമ്പടി ഗള്ളി. അല്ല, എങ്ങാനെടുത്ത് തന്നാലോ? സംഗതി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമില്ല. ഇതങ്ങ് കയ്യിൽ നിന്ന് പോയി. പണിയാവോന്ന് ഇപ്പൊ എന്റെ പേടി. അകത്ത് പ്രസ് മീറ്റ് എല്ലാ മീഡിയക്കാരുണ്ട്. നമ്മുടെ സന്തോഷ് ബാബുവിന് ഇത്രയും മീഡിയ കളിയറിയാന്ന് ഞാൻ വിചാരിച്ചില്ല. ആ നോക്കാം, ഇപ്പൊ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഞാൻ അങ്ങോട്ട് പോവാ. ഇനി അതെന്ത് കുരിശാണോ? ഇവിടെ തന്തയും മോനും വെച്ച് കാച്ചുന്നുണ്ട്. നമ്മുടെ അപ്പാർട്ട്മെന്റ് അഭിമാനം വാനോളം ഉയർത്തിയ ശ്രീ ആന്റണിയെയും മകൻ ആദികുട്ടനെയും ഇവിടുത്തെ അന്തേവാസികളുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന പേരിലും ഞാൻ അനുമോദിച്ചുകൊള്ളുന്നു. റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനും അഭിനന്ദിക്കുന്നു. അയ്യോ, ഞാൻ പോകുന്നില്ല.
ഞാനില്ലെങ്കിൽ ഡാഡിക്കും മോനും തോന്നു പോലെ കൂത്താടാമല്ലോ. എനിക്ക് പോവാൻ മനസ്സില്ല. പോയി കേസ് കൊടുക്ക. സോറി, ഞാൻ വന്നത് നല്ല നേരത്തായില്ല അല്ലേ? ഇതിലും നല്ല നേരം ഇനി ഇവിടെ കിട്ടാന. നീ കേറി വാ. ടോമും ജെറിയും ജോയിന്റ് ആയെങ്കിലേ? ഇവര് ടോമും ജെറിയാണ്, ഇനി കുറുക്കനല്ലടാ, സാക്ഷാത് കുറുക്കൻ. അതേ, സന്തോഷ വാർത്ത അറിയിക്കുന്ന മാലാഖമാർക്ക് സ്വർഗരാജ്യത്ത് സമ്മാനം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിപ്പോ സ്വർഗത്തിലെ കെട്ടുറുമ്പാണെന്നറിയാം, പക്ഷെ ചെലവ് ചെയ്താൽ സന്തോഷ വാർത്ത അനൗൺസ് ചെയ്തിട്ട് ഈ പാവം കെട്ടുറുമ്പ് സ്ഥലം കളിയാക്കാം. നിനക്കേത് നരകത്തിൽ വെച്ച് വേണമെങ്കിലും ചെലവ് ചെയ്യാം. നീ കാര്യമൊന്ന് പറഞ്ഞ് തുളക്കട. അച്ചകത്ത ഇന്നത്തെ പ്രധാന വാർത്ത. ശിക്ഷണ കാലാവധിയിലായിരുന്ന ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ആന്റണി സൈമന്റെ സസ്പെൻഷൻ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. ഇവനാണ് എന്റെ അമ്മേ, അല്ലെങ്കിൽ ഈ പെരിങ്ങളുടെ പിടി ഞാൻ തന്നെ സത്യം ചെയ്യുന്നത്. ഞാനാണ് എന്റെ അമ്മച്ചിയാണ് സത്യം. ഇന്ന് നമുക്ക് ഇത്തിരി ഒച്ചപ്പാടുണ്ടാക്കാം. അതിനാണെങ്കിൽ ഞാൻ 100 പ്രാവശ്യം റെഡി. വീണ്ടും പഴയ ആളാവാനാണോ പരിപാടി? നടപ്പില്ല മോനെ. മമ്മി എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചത്? ഇതുവരെ കണ്ടത് ഇന്റർവെല്ലിന് മുമ്പുള്ള ഗെയിമാ. കളി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്റെ ചക്കരയെ വടി വെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. വെളിയിലേക്ക് ഇറങ്ങടാടി. പോക്കറ്റ് കൈയൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങടാടി. ആ സാധനം കൂടെ എടുത്ത് വെച്ചോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടിവിയിലെ പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും കണ്ടിരുന്നു. രണ്ടുപേരും കലക്കിയിട്ടുണ്ട്. രണ്ടു മൂന്ന് ചാനലും കൂടെ വിളിച്ചിട്ടുണ്ട്. അടുത്തതിന്റെ അവി എന്നാ ഡാഡി? അത് അടുത്തതിന്റെ പിന്നത്തെ ആഴ്ച. പക്ഷെ പോകാൻ പറ്റുമെന്ന് തോന്നില്ല, ജോലി തിരക്കുണ്ടേ. ക്ലാസ്സിലേക്ക് പോകാൻ നേരായി. ശരി, ഞാനും വൈകുന്നില്ല. ബൈ ബൈ സർ. വാദി നേരത്തെ വന്നു. ഇല്ല സാർ, ലേറ്റ് ആകുന്നു തോന്നിയതായിരിക്കും. ആ ആന്റണി സർ, വെൽക്കം ബാക്ക്. ഹോം മിനിസ്റ്റർ എന്നെ നേരിട്ട് വിളിച്ചിരിക്കുന്നു സർ. ഇനി പഴയ പോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഓക്കെ സർ. ആ സൂപ്പർ സ്റ്റാർ എത്തിയല്ലോ. ആനി സാറേ, കൊലക്ക് പൊളിച്ചാണല്ലോ തിരിച്ചു വരവ്. പൊളിഞ്ഞു വരുന്നല്ലേ ഉള്ളു ജബ്ബാറെ, ഇനി എന്തെല്ലാം പൊളിയാ. അതെ അതെ, ഇനി എന്തൊക്കെ കാണണം. പൊട്ടലിൽ ലോട്ടറി അടിക്കുന്ന കാലല്ലേ. സാറ് പറഞ്ഞത് കറക്റ്റാ. ഈ അടുത്ത കാലത്തല്ലേ നമ്മുടെ സോമശേഖരന് മറ്റേ കുന്തപ്പനാണ്ട് ലോട്ടറി ഉണ്ടല്ലോ. ഡാറ്റ ബൂട്ടാൻ അടിച്ചത്? ഡാറ്റാൻ ബൂട്ടയല്ല, ബൂട്ടാൻ ഡാറ്റ. എന്ത് ഡാറ്റാനാണെങ്കിലും ലോട്ടറി അല്ലേ അടിച്ചത്, കറക്റ്റ് പൊട്ടലും. ആ നമ്മളിപ്പോ പൊട്ടന്മാര്. കണ്ടുകൊടുത്ത് ഒളിഞ്ഞു നോക്കി നിന്ന ഒരു കേമന്മാരും. അല്ല, എന്ത് കളി കാണാനാണ് ഒളിഞ്ഞു നോക്കിയെന്നൊന്ന് ഉടയമ്പരാന് മാത്രം അറിയാം. കളിയും കളി കാണലൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യ സോമാ. അതെ, ടി വിക്കാർക്കും പത്രക്കാർക്കും കള്ളു കൊടുത്തും കൂട്ടിക്കൊടുത്തൊന്നും ഈ സോമശേഖരനാണ് ആവണ്ട. അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. തനിക്കിത് എന്തിന്റെ കുത്തിക്കഴപ്പാ? ചാടി പോയനെ പിടിക്കണം, അത്രേ ഉള്ളൂ. അവനെ പിടിച്ച് മുന്നിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് തീരുമല്ലോ. പൈസ ആവാതെ റോയിച്ചാ ആനണ്ടി സാറ് കൂളായിട്ടിരിക്കുന്നില്ലേ? അല്ല, അവിടെ പറയുമ്പോ ഇവിടെ കൊള്ളൂല്ലോ. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കിടപ്പ് വശം അല്ലേ അമ്മലെ. അല്ല, ഈ ബീംബായിനെ പൊക്കൂന്ന പുളുത്തൂന്ന ചീനച്ചട്ടിയിലിട്ട് പൊരിക്കൂന്നൊക്കെ ക്ലബിൽ വെച്ച് കീറുന്നുണ്ടായിരുന്നല്ല, നടപടി ഒന്നും കണ്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കിയിരിക്കും. അതിലൊരുത്തിന് ഒരു സംശയവും വേണ്ട. ആ അതിനെനിക്ക് ഒരു സംശയവും ഇല്ല. ബീംബായിയെ പിടിക്കില്ല എന്ന കാര്യത്തില് സി എ ആന്റണി ബീംബായിയെ പൊക്കിയില്ലെങ്കിൽ സാറിന്റെ ഉള്ളംകാലി ഞാൻ നക്കും. താൻ നക്കിയിട്ടെന്ന് പറഞ്ഞിട്ടൊന്ന് കാര്യമുണ്ടോ? അന്ന് അടിച്ചു വിറ്റായിട്ട് ഇയാള് പറഞ്ഞതിനൊക്കെ താണിതിനെ ഏറ്റുപിടിക്കുന്നേ. കള്ളിറങ്ങിയപ്പോ തന്നെ അയാളാക്കാരെ വിട്ടതല്ലേ? ഇല്ലടോ, കള്ളിറങ്ങുമ്പോ കേസ് വിടാൻ ഞാൻ സി ഐ സോമശേഖരനല്ല സാറേ.
പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ ഈ മൂക്കിന്റെ താഴെ നിൽക്കുന്ന പാതി പൂടേർത്തി ഞാൻ സാറിന്റെ കയ്യിലോട്ട് തരും. എല്ലാവരുടെയും സംശയം ഈ സോമശേഖരൻ ഗണാപ്പന്റെ ക്രിമികടി ഞാനായിട്ട് തന്നെ മാറ്റിക്കോളാം. അവന്മാരെ വേദന പറഞ്ഞാലങ്ങ് തീർന്നേനെ. അതിനോടൊക്കെ അവന്റെ ഒരു പിന്നെ ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാം. കൊറേ നാളെ അവന്റെ ഈ ചൊറിച്ചിൽ തുടങ്ങിയിട്ട് ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. കാല് നിൽക്കുന്നൊക്കെ പറയുമ്പോ ആലോചിക്കണമായിരുന്നു. കാല് നിൽക്കുന്നതിനൊക്കെ പോറാ, മോത്തപാതി വീശ പോയാ. ഇതിവിടെ തന്നെ ഉണ്ടാവും. അത് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. എന്ത് ബീമ്പായെ പിടിക്കാൻ? നടപടിയുള്ള കാര്യമല്ലോ മറ, ബീമ്പായി നിന്റെ മടിയിലിരിക്കുന്ന പോലെയാണല്ലോ പറയുന്നത്. ഒരു സസ്പെൻഷൻ കഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കുമ്പോഴാ എനിക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോടെ നിന്നോട് ദൈവം ചോദിക്കും. ആ കുറേ കാലം മുമ്പ് ഒരു പെൺകൊച്ചിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി, അച്ഛോ ഞങ്ങളെ ഒന്ന് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞ ആന്റണി വീണ്ടും അതേ ഒരു കാര്യത്തിനാണെങ്കിലും ഇടയ്ക്ക് പള്ളിയിൽ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്തവണ പക്ഷേ പെണ്ണിനെ ചാടിക്കേണ്ടി വരാമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് കാര്യം പിടികിട്ടില്ല. പെണ്ണെപ്പോഴേ റെഡി. എന്നാലും കാര്യങ്ങളൊക്കെ ഒന്ന് ഇണക്കി ചേർക്കാൻ ഒരു ദൈവക്കൂട്ടുള്ള നല്ലതാ. ശരിയല്ലേ അലക്സച്ചാ? അവനിത് മുക്കിയും മുളിയും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാനാ ഒന്നും മടിച്ചത്. അച്ഛൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ പിന്നീടൊന്നും ആലോചിക്കാൻ നിന്നില്ല. എന്തായാലും ക്രിസ്മസിന്റെ അടുത്തല്ലോ, അത് കഴിഞ്ഞ് പള്ളിയിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു തീയതി നിശ്ചയിച്ചാ മതി. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ അച്ഛൻ അങ്ങ് തീരുമാനിച്ചാ മതി. അപ്പൊ ഓക്കെ, ഏതായാലും ലേറ്റ് ആക്കണ്ട, എനിക്ക് ലീവ് എടുക്കാനുള്ളതാ. അവനവിടെ ഇരിക്കപ്പെടുന്ന കാണുകയല്ല. എടാ വെപ്രാളപ്പെടണ്ട, ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു കരക്ക് എത്തിച്ചിട്ടുണ്ട്. ഓ, അവനവിടെ ഒരു സമാധാനവും ഇല്ല. ബേസിക്കലി ഒരു പരമ ഫ്രോഡ് അവൻ. പേര് ഐമുട്ടി. അത് വെട്ടത് മൈനസ് ഇമുട്ടി നിൽക്കണം. ആ കോയിൻ വിട്ടേര്. ആള് തിരുവനന്തപുരത്തുകാരനാ, കുറെ വർഷങ്ങളായി സിറ്റിയിൽ ഒന്ന് അടിഞ്ഞിട്ട് ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ട്. പൊടിക്ക് രാഷ്ട്രീയമുണ്ട്. ഒരു പൊടിക്ക് മാറിയെന്ന് വീണന്. ഞാനിത് ആരോടാ പറയുന്നേ? നീ പറയടാ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹോട്ടലും രാഷ്ട്രീയമൊക്കെ സൈഡ് ബിസിനസ്സാ. കൊട്ടേഷൻ പാർട്ടികൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കോംപ്രമൈസ് ആക്കല പുള്ളിയുടെ പ്രധാന പരിപാടി. ഒരുമാതിരിപ്പെട്ട എല്ലാ ഗുണ്ടാ സെറ്റപ്പുള്ളതായിട്ട് ഒരു നല്ല കണക്ഷനാ. മിടുക്കനാണല്ലോ. മിടുക്കനാണോന്നോ? മിടു മിടുക്കനല്ലേ, കോംപ്രമൈസ് ഐമൂട്ടി അറിയാത്ത ഗുണ്ടകൾ ഇല്ലാന്ന് തന്നെ പറയാം. ടോപ്പ് ലെവൽ ഓഫീസേഴ്സിന് ഇവൻ കൊടുത്തിട്ടുള്ള വൈറ്റൽ ഇൻഫർമേഷൻസ് വെച്ചാണ് പല കൊലകൊമ്പന്മാരെയും ട്രാപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ ത്രില്ലുള്ള ഒരു ഗെയിം കാണാടാ. എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല ഓരോന്ന് കേൾക്കുമ്പോ. ഒന്ന് പറയടാ. ശരിയാ, ഞാനും അതാ ഓർത്തത്. ആ കള്ളൻ അങ്ങനെ വലിയ ആളാവണ്ട. അതല്ല, ഈ ചെയ്താൽ ഈ പൈസ തരാനുള്ള തെപ്പ് തരും എന്നുള്ളതാണ് നിങ്ങൾ പറയണത്? പിന്നെ കാര്യങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടാവില്ല. അസല പരിപ്പോടാ. ഒരു 10 എണ്ണം പാഴ്സലിയോ? ഐമുട്ടി എന്നല്ലേ പേര്? മച്ചാൻ എന്നെ കൊണ്ട് എന്താണ്ട ആവശ്യം ഉണ്ടല്ല. ഐമുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? കുറച്ച് കാലായില്ലേ സാറേ നമ്മ ഈ പരിപ്പോട ഓതിയാൻ തുടങ്ങിട്ട്. കാര്യം പറ മച്ചാനെ, ഐമുട്ടി ഭയങ്കര സിനിമാ പ്രേമിയാ തോന്നുന്നല്ലോ. സിനിമ നമുക്കൊരു വീക്ക്നെസ് ആണ് മച്ചാനെ. ഞാനും ഫിലിം ഫീൽഡാ, പക്ഷെ ഇവിടെ അല്ല, ബോംബെയിലാ. അല്ലാ, ബോളിവുഡിലാ? പ്രൊഡ്യൂസർ ശങ്കർ ഭായ് എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. കേൾക്കാൻ വഴിയില്ലോ. വഴിയില്ലേ? അല്ല, ഒരുപാട് പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും സ്വന്തം പേരിലല്ല, എല്ലാത്തിനും ഫിനാൻസ് ചെയ്യില്ല. പതി അങ്ങനെ പറ. സാറ് ഇന്ന് കാല് കിഴക്കണ്ട, ഇരി. ആയിക്കോട്ടെ. ഇത് ശങ്കർ ഭായുടെ പടാ. സത്യേ, രാം ഗോപാല വർമ്മ സാറിന്റെ പടോ? നമ്മുടെ ഫേവറേറ്റ് പടമാണ് സാറേ. എടാ മൊയ്തീനെ, ഒരു സ്പെഷ്യൽ ചായ. ഗ്ലാസ് കഴുകിയെടുത്തോ. ജനിച്ചതും വളർന്നൊക്കെ ബോംബെയിലാണെങ്കിലും ശങ്കർബായ് ഒരു മലയാളിയാ. ശങ്കർദാസ് എന്നാണ് ഒറിജിനൽ പേര്. ആണോ? സാറിനൊരു മലയാള പടം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സംവിധാനം ചെയ്യുന്ന ഞാനാ.
അത് വേണോ? കാശുണ്ടാക്കാനൊന്നുമല്ലടോ, പിന്നെ ഒരു മലയാളി സെന്റിമെന്റ്സ് കൊണ്ട് എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ല, സാറി ദൂരെ വന്ന കാര്യം പറഞ്ഞില്ല. ഈ കൊച്ചിയിലെ കൊട്ടേഷൻ ടീമുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കഥ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. എങ്കിൽ പൊളിക്കും. അപ്പോ അതിനൽപ്പം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. കുറച്ച് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കണമെന്നുണ്ട്. ഉമ്മാണ്? ഉമ്മാണ്. ഞങ്ങള് തിരക്കിയപ്പോ കൊച്ചിയുടെ മൊത്തം സെറ്റ് പറയുന്ന ഒരാളാണ് ഐമുട്ടി എന്ന് മനസ്സിലായി. ഞങ്ങളെ ഒന്ന് സഹായിച്ചാ തനിക്ക് നല്ല കിട്ടപ്പോരുള്ള കേസാ. തിരക്കില്ലെങ്കിൽ ശങ്കർദാസ് സാറിനെ ഒന്ന് കാണാൻ പറ്റൂ. എനിക്കെന്താണ് തിരക്ക് സാറെ, ഈ അപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ. ഞാൻ നേരെ കാര്യത്തിൽ കടക്കാം. എന്നെ പോലെ ഒരു നിർമ്മാതാവ് ഒരു മലയാളപടം എടുക്കാൻ മാത്രം വിഡ്ഢിയാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ ഇത് വിഡ്ഢിത്തമല്ല, ഒരുതരം വേദനയകറ്റലാണ്. ഹിന്ദി സിനിമകളിൽ കോടികൾ കൊണ്ട് അമ്മാനമാടുമ്പോഴും ഒരു മലയാളപടം പോലും എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്ന ചിന്ത എന്നും എന്റെ മനസ്സിന്റെ ഒരു തീരാ വേദന. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് കേട്ടിട്ടില്ലേ ഐമുട്ടി? കാര്യം മനസ്സിലായോ? പിന്നെ മനസ്സിലായി. മറ്റുള്ളടത്തൊക്കെ ഭാഷ പോലുള്ള കിടിലം പടം എടുക്കുമ്പോ ഇവിടെ അങ്ങനെ ഒരു പടം എടുത്തില്ലെങ്കിൽ പെറ്റമ്മ പോലും സഹിക്കില്ല. ഭാഷ പോലൊരു പടം എടുത്തില്ലെങ്കിലും മാതൃഭാഷയിൽ ഒരു പടം എടുത്ത് എന്റെ വേദന തീർക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് ഈ പടത്തോടു കൂടി തീരും. എന്റെ അമ്മ മലയാളത്തിനോടുള്ള കടം വിട്ടാൻ ഞാൻ ചെയ്യുന്ന പടമായിരിക്കും കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ കരളലിയിക്കുന്ന ഒരു കൊട്ടേഷൻ കഥ. അമ്മ ബെങ്ങന്മാരടക്കം ആബാലവൃദ്ധം ജനങ്ങളുടെയും കണ്ണു നിറയ്ക്കുന്ന തരളഹൃദയരായ ഗുണ്ടകളുടെ കഥന കഥ. അതിന് എനിക്ക് ഐമുട്ടിയുടെ സഹായം ആവശ്യമുണ്ട്. പറ സാറേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിപ്പണം കംപ്ലീറ്റ് ഒറിജിനാലിറ്റി എടുക്കുന്നു. കംപ്ലീറ്റ് ഒറിജിനൽ ഗുണ്ടകളായിരിക്കും അവനിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നല്ല ഒറിജിനൽ ഗുണ്ടകൾ ഐമുട്ടി എനിക്ക് പരിചയപ്പെടുത്താം. എല്ലാ ഗുണ്ടകളെയും നമുക്ക് പരിചയമുണ്ടെന്നേ. ഗുണ്ട് സാജു, നസീർബായ്, ഷാജി അണ്ണൻ, ഇതിലാരെ പരിചയപ്പെടണമെന്ന് പറ സാറേ. ഒരു ബീംബായ് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഈ പടത്തിൽ ഹിന്ദി അറിയാവുന്ന ഒരാൾ വേണം. പുള്ളിയാണ് മെയിൻ വില്ലൻ. ഓ, നമ്മുടെ ബീംബായ്. ബീംബായി പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല സാറേ. കാര്യമായിട്ട് വേണ്ട, കളിയായിട്ട് മതി. അങ്ങേരുമായിട്ട് എനിക്ക് യാതൊരു കണക്ഷനും ഇല്ല സാറേ. അല്ലാണ് സത്യം. ഐമുട്ടിക്ക് നീന്തൽ അറിയോ? അത് ശരി, കായൽ തീരത്ത് കടന്നു വളർന്ന എനിക്ക് നീന്തൽ അറിയാമോ എന്നാ എനിക്കറിയില്ല. അറിയാത്ത ഐമുട്ടി ചൊറിയും പറയും. സാറേ സത്യം പറ, എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? തൽക്കാലം ഐമുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയിക്കുക എന്നൊരൊറ്റ ഉദ്ദേശമുള്ളൂ. ഓഹോ, ഇത് സീൻ വേറെയാണല്ലേ. ഐമുട്ടിയുടെ അടുത്ത കോഴ്സ് ഇറക്കണത്? ഇത് നീ പഠിക്കാത്തൊരു കോഴ്സാണ് മോനെ. ഡാടാ, വിളിച്ചോണ്ട് പോ. നിന്റെ ഒക്കെ കളിയാരോടാടാ, എന്നെ നിനക്കൊന്നും ശരിക്കും അറിയില്ല. അതെ, എട്ടിന്റെ പണി ഞാൻ അങ്ങോട്ട് വരും രണ്ടുപേർക്കും. ആയിമൂട്ടിന്റെ അടുത്ത് കളിച്ചവരാരും ഇതുവരെ ജീവിച്ചിരിപ്പില്ല. നിന്റെ ഒക്കെ വായിൽ ഞാൻ പൂഴി നിറക്കും, പൂഴി. സാധനം എടുത്തില്ലല്ല, മടിയിൽ വെച്ചതാണ്. കോപ്പ് കാണാനുമില്ലല്ല. അടുക്കരുത്, അടുക്കരുതെന്നാണ് പറഞ്ഞത്. ഞാൻ വെറും കളരിയാണ്. കായലിന്റെ നടുക്കൊച്ചിമാര് തമാശ കളിക്കരുത്, നല്ല ആഴമുള്ള സ്ഥലമാണ്. വെരി നൈസ്. വേദനിച്ചില്ലല്ലോ? സമയം കളയാത്ത കാര്യം പറ, ഇല്ലെങ്കിൽ നിന്റെ പഴംപൊരി ഞാൻ. അമ്മച്ചേട്ടൻ സാറും പറയും, ഇനി എന്നൊന്നും ചെയ്യരുത്. ഞാൻ വെറും പാവമാണ്, ചിലപ്പോ ചത്തുപോകും. നേരത്തെ തടി നല്ല പൊളപ്പാടിയായിരുന്നു. ഒറ്റ ചാമ്പൂട്ടി നിന്റെ ഡയലോഗിന് എന്താണ് ഒരു മാറ്റം? അതെ അമ്മേണ അണ്ണ, ഞാൻ ശരിക്കും തിരുവനന്തപുരത്താറിനാണ്. ഫ്രം പാർസാല, കേട്ടിട്ടില്ലേ? പാർസാല സാരദക്കൻ്റെ മോൻ സെൽവൈ, അത് ഞാനാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണ ഞാൻ കൊച്ചി വന്നത്. ഇവിടെ എങ്ങാനും പറ്റി തിരുവനന്തപുരം ഭാഷകൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലെ പൈലുകളും നെഞ്ച് കറിയിരുന്നു പൊങ്കാലയിടും. അതുകൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അപ്പൊ അറിയാവുന്ന ഭാഷയിൽ മണിമണിയായിട്ടങ്ങ് പറഞ്ഞോ. ഇനി മുട എടുത്തേ പറ്റൂ. ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിലോ? എന്നാലാ പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഓമന ബോഡി ഈ കായലിൽ വീഴും. പെണ്ണില്ല ചന്ദനക്കിണ്ണം പുന്നമട കായലിൽ വീണെന്ന് കേട്ടിട്ടില്ല? ആ കായലായി പാഴ്ച. എവിടെ ഒരു കാര്യം, ഞാനേ സത്യം എല്ലാം പറയാം. അങ്ങനെ തൊരുത്തനാണ് ഞാൻ. എന്നാലാ പറ ഈ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പാണ്ടിനൈറ്റിന് വരും. പാണ്ടിനൈറ്റ്? ഓ, പാണ്ടിനൈറ്റ്. എന്റെ പൊന്ന് സാറേ, ഈ വിബ്ജോർ എന്ന് പറയുന്ന ഒരു പോളപ്പം ക്ലബുണ്ട് അവിടെ. ഈ പാണ്ടിനൈറ്റ് പാണ്ടിനൈറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി നടക്കുന്നുണ്ട് അവിടെയൊക്കെ. വരണ വമ്പ പുലികളാണെങ്കിലും ഈ പാണ്ടിയിലെ കിടന്ന മറ്റേ കൂതറ സെറ്റപ്പ് വേഷത്തിലാണ് അവരൊക്കെ വരണത്. പക്ഷെ കുഴപ്പം സെറ്റപ്പാ. ആട്ടും പാട്ടും കള്ളും കഞ്ചാവും എല്ലാം കാണും. എം ജി ആർ മുതൽ വടിവേലൂരിനെ വരെ അവിടെ കാണാം. ബായ് ഉറപ്പായിട്ട് അവിടെ എത്തും.
സാർമാരെ ഗുഡ് മോർണിംഗ്. രാവിലെ ചായ കിട്ടി, അതിന്റെ ഒരു ഗുലുമാല തുടങ്ങി. രണ്ടിന് പോണം, അല്ലെങ്കിൽ കോടതി ചെല്ലുമ്പോ പ്രശ്നമാകും. അതിനൊക്കെ ഇനി ഒരുപാട് ടൈം ഇല്ലേ ബായ്, നമ്മ ഇപ്പൊ എങ്ങാനും പോണില്ല. അതുകൊണ്ട് ആ പ്രശ്നം ഓക്കണ്ട. അതെന്താ സാറേ, കോടതിയിൽ ഹാജരാക്കലല്ലേ അതിന്റെ ഒരു ശരി. 25 പരം ലോ ആൻഡ് ഓർഡർ കേസുകൾ, തട്ടിക്കൊണ്ടുപോക്ക്, മയക്കുമരുന്ന് കച്ചവടം എന്നിവ അടക്കം ഒട്ടേറെ ഫയൽ ചെയ്യപ്പെട്ട FIR കൾ, പല വലിയ ക്രിമിനൽ കേസുകളിലും പ്രതി എന്ന സംശയം, ഗുണ്ടാലിസ്റ്റുകളിലെ ആദ്യ പേരുകളിൽ പ്രമുഖൻ, ഇത്രയൊക്കെ പോരെ നിന്നെ ഇവിടെ ഒന്ന് ഇരുത്താൻ. എന്റെ പൊണ്ണു സാറേ, ഒന്ന് അന്വേഷിച്ചാൽ കുറെ കഥകൾ കൂടി കിട്ടും.
എന്റെ തലയിലിടാൻ. ഇത്തിരി ഭൂമി കച്ചവടവും ഡ്യൂട്ടി ഫ്രീ ബിസിനസ്സും കൊണ്ട് കുറച്ച് ചെമ്പുണ്ടായപ്പോ കുറെ പണികൾ ഉണ്ടാക്കിയ കഥയാ സാറേ ഇതല്ല. അങ്ങനെയല്ലോ നിന്നെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ. എന്താ സാറേ ഇത്? അങ്ങനെ പറഞ്ഞു കേൾക്കണതെല്ലാം ശരിയാണെങ്കിൽ എന്തിനാ സാറേ ഈ നിയമവും കോടതിയൊക്കെ? ഭീമ സേട്ടെന്ന സാറേ എന്റെ പേര്, ആറ ഈ ഭീംബോ എന്ന പേരുണ്ടാക്കിയത് എന്ന് പോലും എനക്കറിയില്ല. അത് താ മാത്രം പറഞ്ഞാ മതിയോ? ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഞങ്ങൾ കേൾക്കാത്ത കുറച്ച് കഥകൾ കൂടി പറഞ്ഞിട്ട് പോയാ മതി. ആന്റണി, കുറച്ച് സമയം എടുത്താണെങ്കിലും ഇവനെ കൊണ്ട് ആ കഥയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പറയിപ്പിക്കണം. അവൻ പറഞ്ഞോളും, നല്ല കുട്ടിയാ. സാറേ, എന്റെ മേത്ത് കയറി മേഞ്ഞോളാനല്ലേ ആ സാർ പറഞ്ഞത്? അടിപ്പം പാട്ടാണല്ലോ സാറേ. ഭാര്യയാ? ഈ സാറ് ചുണ്ടു കൊടുത്ത് ചുളം മേടിക്കുന്ന സൈസാണല്ലേ. സാറ് സൈസ് വേറെടാ, ചുമ്മാ പണി മേടിക്കണ്ട. പണി പണി അകത്ത് മാത്രമല്ല പുറത്തും കിട്ടും. എനക്ക് പണി പുത്തിരി ഒന്നും അല്ല സാറേ. കാത്തിരിക്കാനും വിളിക്കാനും പെണ്ണും പുള്ളിയും കൊച്ചു ഒന്നും ഇല്ലല്ലോ. ആക്രാന്തം കാണിക്കില്ല റോയി, നമുക്ക് ടൈം ഉണ്ടടാ. ഇപ്പൊ ഒരല്പം ബിസിയാടാ, പിന്നെ വരാ. ഏയ്, അപ്പൊ മേണില്ലേ സാറേ? ഏയ്, പെട്ടെന്ന് പറഞ്ഞു സാറേ, ഞാൻ കാത്തിരിക്കും. സാറിനി ആ ഭീമനെ വേണമെങ്കിൽ പൊരിക്കുകയോ വറുക്കുകയോ മപ്പാസിടുകയോ എന്ത് വേണേ ചെയ്യാം. മീശയില്ലാത്ത എന്നെ കാണാൻ ഒരു ഗ്ലാമറും ഇല്ലെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഞാൻ അവനെ പിടിച്ചത്. മാനെ സാമ മീശ വെച്ചത് കൊണ്ട് മാത്രം ആണത്തം ഉണ്ടാവില്ല കേട്ടോ. ആണത്തം ഉണ്ടാവണമെങ്കിൽ ആണാവണം. എന്തൊക്കെ ആയിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, ഓപ്പറേഷന് പോക്ക്, സാറ്റുകളി, പൊട്ടന്റെ ലോട്ടറി, അങ്ങനെ ഭീമ്പായി അകത്തായി. പിന്നെ ചെലവ് ചെയ്യണം. എന്തിനു? ആ കാലിനൊക്കെ ഒഴിവാക്കി. അത് റെഡി. എന്താ സംഭവം? ദാ ഇത് തന്നെ ഇവളുടെ ശകടത്തിന്റെ ടയറൊന്ന് പഞ്ചറായി. ആനിയല്ലാതെ ആരെങ്കിലും ഇവളുടെ വണ്ടി കയറും, ആള് പഞ്ചറാവരുന്ന ഭാഗ്യം. റോയ്ക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പിന്നെ ഇവൻ പരിചയസമ്പന്നായ ഒരു സവാരിക്കാരനല്ലേ. എന്താ കൂടും കിട്ടുക? നാളെയാണ് ക്രിസ്മസ് എന്റെ സാറുമാരെ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ. പിന്നെ ഇവക്ക് മനസ്സമ്മതത്തിന് കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം. ഇനി എന്ത് ചെയ്യാൻ? വാ, ഇന്നിനി തനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണി തീർക്കാനുണ്ട്. നിങ്ങൾ ഓട്ടോ വിളിച്ച് പോയിക്കോ. അപ്പൊ സ്കൂട്ടറോ? അത് നീ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. ഞാനോ? പിന്നെ അല്ലാതെ ആരാ? ഇട കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ സ്കൂട്ടറും ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്നെ കൊണ്ടത് പറ്റില്ല. ഇവനെങ്ങനെ വലതും പറയും. ഓട്ടോ, ഓട്ടോ, ഏയ് ബാബാ. അതെ, സാധനങ്ങൾ കുറെ വാങ്ങാനുണ്ട്. പിന്നെ വൈകിട്ട് ആദ്യം പിക്ക് ചെയ്യണം. അവനെയും കൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോന്നാ മതി. ഞാനിവിടെ കാണും. ഇതൊരു തുടക്കം മാത്രം. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇനി എന്തെല്ലാം ഭാരങ്ങൾ തൂക്കാൻ കിടക്കും. നല്ല ബെസ്റ്റ് സാധനമാണ് സാറേ. തിന്നു നോക്കിയാ സാറേ, ഒന്നല്ല 2 കിലോ മേടിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണോ? ഇപ്പൊ വേണ്ട, വാ പെട്ടെന്ന്. അവിടെ എങ്ങും ആരുമില്ലടാ. ഈ ആദ്യമൊരു കാര്യം
ബുള്ളറ്റ് റിമൂവ് ചെയ്തു. ഇഞ്ചുറി മാത്രമല്ല പ്രശ്നം, അയാളൊരു സി ഒ പി ഡി പേഷ്യൻ്റ് ആണ്. ആസ്മയുടെ ഒരു ക്രോണിക് സ്റ്റേജ്, അതുകൊണ്ട് കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല, ഞാൻ ക്യാബിനിലുണ്ടാവും. എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരുടെ വാക്ക് കേട്ട് കണ്ടവൻ്റെ ഒക്കെ നെഞ്ചത്ത് ഉണ്ട കയറ്റാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. അവൻ തട്ടിപ്പോയാൽ കേസ് കൊലപാതകമാവും. ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതല്ലോ, ആളെ കൊന്നിട്ട് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? നിങ്ങൾ ക്രൈംബ്രാഞ്ചുകാർക്ക് രണ്ട് കൊമ്പൊന്നും കൂടുതലില്ലല്ലോ. ഞങ്ങൾ പോലീസുകാരെ വെറുതെ പുളിന്താമാരാക്കുന്ന കുറെ പരിപാടി കുറച്ച് നാളായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതോടെ അതിനൊരു തീരുമാനമാവില്ല. എന്തായാലും കീഴാഫീസറുടെ തോന്നിവാസത്തിന് സമാധാനം പറയേണ്ടത് സാറും സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും തന്നെയായിരിക്കും. എല്ലാം തനിക്ക് കുട്ടികളിയാണെന്ന് പലരും കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോഴും ഞാൻ തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. താൻ ഇത്ര ഇറസ്പോൺസിബിൾ ഇഡിയറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ. നോ, ഇനിയൊരു ചാൻസ് തനിക്കില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാവണം സാർ. ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം സാർ. കീപ് മീ പോസ്റ്റഡ്. ടെൻഷൻ ആവണ്ട, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ആനി കുറേ നേരിട്ട് വിളിക്കുന്നുണ്ട്, തൽക്കാലം ഒന്നും പറയാൻ പോണ്ട. എടാ ഞാൻ അത് പോട്ടെ, വീട് പറ്റിപ്പോയില്ലേ. തൽക്കാലം ആദ്യം ആനിയും കൂട്ടിട്ട് വീട്ടിലേക്കില്ലേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഏയ് അതിക്കൂട്ട, ഒന്നുമില്ലടാ. കമോൺ ചീറപ്പ് ചീറപ്പ്. ഡാഡിയോട്ട് ചെല്ലേ, വേഗം ചെല്ലേ. ഇതാരേ വന്നേക്കുന്നേ? ഞാൻ ഓർത്ത് ഫോൺ ഓഫ് ചെയ്ത് വേറെ വല്ല പണിക്കും പോയി കാണുമെന്ന്. ഹലോ, ഇതൊക്കെ ആർക്കാ? പ്ലീസ് സഹായിക്കരുത്. എന്താടോ ഒരു കള്ളലക്ഷണം? എവിടെ നമ്മുടെ ട്രോഫി?
രണ്ടുപേർക്ക് നല്ല കള്ളലക്ഷണം ഉണ്ടല്ലോ. അതെ, ഏതായാലും വന്നല്ലേ. ഈ ട്രോളി ഒന്ന് കൗണ്ടറിലേക്ക് കൊണ്ടോ. അല്ല, തിരക്കില്ലെങ്കിൽ മതി, എനിക്ക് ആ ലൈൻ വരെ ഒന്ന് പോണം. മാഡം, ക്ലോസിംഗിന് ടൈമായി. ഓക്കെ, ഇപ്പൊ തീരും. എന്താടോ വേൾഡ് കപ്പ് ഫൈനൽ തോറ്റതുപോലെ നിൽക്കണേ, എന്താ പ്രശ്നം? ഇതിവിടെ കൊണ്ടിട്ടിട്ട് ആള് പോയോ? സാറത് അവിടെ കാർഡ് ഇവിടെ തന്നിട്ടുണ്ട്. ആദി, മമ്മിയല്ലേ പറയുന്നേ, ചിയർ അപ്പ്. കൊള്ള, ഇപ്പോ നീ ഒരു പോലീസായി. പോകുന്ന വഴി നമുക്കൊന്ന് ബാസ്കിൻ റോബിൻസ് കേറാം. ഇപ്പൊ ഐസ്ക്രീം കഴിക്കാൻ പറ്റിയ മൂടാ അല്ലേ അതി. അതെ, ഇതെന്താ പതിവില്ലാത്തൊരു സ്പീഡ്? ഹലോ, ഒന്ന് ഇന്നേ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അതി, വേഗം വാ. അല്ല, ഇതെന്താ ഒരു പുതിയ പിണക്ക പരിപാടി? രണ്ടുപേരുടെ മോന്ത കണ്ടാലും മതി. ഡാഡി മോനും കൂടെ വഴക്കിട്ട എന്നോട് മിണ്ടൂലെന്നുണ്ടോ? എന്താ പ്രശ്നം? ഞാനും കൂടെ അറിയട്ടെ. നീ ഒന്ന് മിണ്ടാതിരിക്കേ. എനിക്ക് മനസ്സില്ല, വലിയ പോസ് എടുക്കല്ലേ. ആ പറയടി. ഇല്ലില്ല, ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അതല്ലേ രസം, ഇവിടെ രണ്ടുപേരും ഭയങ്കര ബലം പിടുത്തത്തില്ല, മോന്തയും കനപ്പിച്ചിരിക്കുക. ആ പറഞ്ഞിട്ട് വേണ്ട അറിയേ, നീ തന്നെ ചോദിച്ചു നോക്ക്. എന്നാടാ മിലിയന്റെ എടാ ഫോൺ വാങ്ങിച്ചേ. അയ്യോ, അത് കേറിട്ടില്ല. നോക്കി നിക്കാത വണ്ടി തിരിക്കി പെട്ടെന്ന്. ഇനി ഞാനിപ്പോ വിളിക്കാം. റോഡിലേക്ക് ഇറങ്ങി കാണും. എന്താട്ടാ? ഇല്ല സർ, സാർ ഞാൻ പിന്നെ വിളിക്കാം. ഇതുവരെ കണ്ടില്ലേ ഇവനിത് എന്ത് കുരുത്തക്കട കാണിക്കണേ. ഇനി നോക്കാനൊരു സ്ഥലവും ബാക്കിയില്ല. ഞാൻ അവനോട് മിണ്ടിയില്ലെന്നുള്ള നേര നീ കണ്ടതല്ലേ. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഞാനവിടെ നിറങ്ങി പോന്നു. ചെക്കിന് തല ടെൻഷൻ ആക്കുമല്ലോ. നീ ചേച്ചിയും കൂട്ടി വീട്ടിലേക്ക് പോ, ഞങ്ങൾ അവനെ തപ്പിക്കൊണ്ട് വന്നോളാം. വാ, നമുക്ക് ഈ പരിസരം ഒന്നുകൂടെ തപ്പാം. എവിടെയാടാ എൻ്റെ കുഞ്ഞ്?
എന്താണ് പ്രസന്റ് കണ്ടീഷൻ? സിറ്റിക്ക് പുറത്തേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാൻ ഓർഡർ കൊടുത്തേക്ക് സാർ. ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെ കൃത്യമായ ഒബ്സർവേഷനാണ്. ഗുഡ്. ബീംബായുമായി കണക്ഷനുള്ള എല്ലാവരെയും പൊക്കിയിരിക്കണം വിത്തിൻ നോ ടൈം സാർ. പിന്നെ വർഗീസേ സാർ, സംശയമുള്ള എല്ലാ ക്രിമിനൽ ഹൈഡ് ഔട്ടുകളും സെർച്ച് ചെയ്യാൻ വേണം. ശരി സാർ. എന്തായി? നേരിയ സംശയം തോന്നിയാൽ പോലും ചെക്ക് ചെയ്യണം. ഓവർ സാർ. മറ്റെന്തെങ്കിലും? വർഗീസ്, കിഡ്നാപ്പിംഗ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് നടത്തിയവർ ഏതായാലും ആരെയെങ്കിലും ബന്ധപ്പെടും. അവർ കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഏത് നമ്പറിലേക്കുമുള്ള കോളുകൾ വളരെ കൃത്യമായി തന്നെ ട്രേസ് ചെയ്തിരിക്കണം. ഓക്കെ സാർ. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് സാർ. പിന്നെ ഏതെങ്കിലും കോളുകൾ വന്നാൽ അത് ഏത് ലൊക്കാലിറ്റിയിൽ നിന്ന് ഏത് നമ്പറിൽ നിന്ന് അതുകൂടി കണ്ടുപിടിച്ചിരിക്കണം. ശരി സാർ. സാർ, കുറച്ചന്മാരെ പൊക്കിയിട്ടുണ്ട് സാർ, നോക്കാം. എവിടെ സാർ? നീ കിടന്നിങ്ങനെ വെപ്രാളപ്പെട്ട് ചേച്ചി കരയിപ്പിക്കാതെ ചേട്ടനും മോനും കുറച്ച് അങ്ങോട്ട് വരും. നീ പറ ചേച്ചിയോട്, ഇവിടെ എല്ലാവരും ഉണ്ട്. എന്റെ ബിലി പ്ലീസ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. മോനെ, നിന്നെ ഞാൻ ജീവനോടെ കത്തിക്കും. എവിടെടാ കൊച്ച്? നിന്നെ കൊണ്ട് ഞാൻ പറയും. ഉമ്മാണ് അറിഞ്ഞോട്ട് സാറേ, വായിനെ സാറ് ലോക്കാക്കിയപ്പോ ഒരു പണി പണിയാണെന്ന് വിചാരിച്ചതാ. പക്ഷെ ഈ സീന് നമ്മ ഇല്ല സാറേ. അവനെ കൊണ്ട് കാര്യമില്ല സാറേ. പ്ലീസ്, നിങ്ങൾ ഇമോഷണൽ ആവരുത്. കൊന്നിട്ട് പോ സാറേ. വീട്ടിലേക്കൊന്നും ചെല്ല്, അവരെ സമ്മാനിപ്പിക്ക്. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ? അവർ പറയും, പറയിപ്പിക്കാം നമുക്ക്. അല്ലടാ, അവരല്ല, അവന്മാർ തന്നെ കൊണ്ടുപോയതാ. അല്ലാതെ ആദ്യം ഇവിടെ പോനാ. എന്നെക്കാളും ധൈര്യയോടെ നീ ഇങ്ങനെ തുടങ്ങിയാലോ? നമ്മുടെ മോൻ ഇന്ന് പിണങ്ങി, അത്രേ ഉള്ളൂ. അതിപ്പോ നീ പിണങ്ങാറില്ലേ, ഇറങ്ങിപ്പോവാറില്ലേ, അതുപോലെ അവൻ എന്നോട് ഇന്ന് പിണങ്ങി. അവൻ എന്നോടാ വഴക്ക്, അവൻ നിന്നോടൊരു വഴക്കുമില്ല. അവൻ വരും. നീ എത്ര ചീത്ത പറഞ്ഞാലും അവന് വഴക്കില്ല. പക്ഷേ ഞാൻ എന്റെ കമ്പനി അവന് ശരിയായില്ലല്ലേ. അവനിങ്ങി വരട്ടെ, കൊല്ലും ഞാൻ അവനെ. താനെന്തിനാ ചുമ്മാ? ഇപ്പോഴേ അവന് തന്നിഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ. കുറച്ച് വെള്ളം ഒരു മുഷിച്ചിൽ. എല്ലാരും വിഷമിച്ചു അല്ലേ?
എനിക്ക് സാറിന് അർജന്റായിട്ടൊന്ന് കാണണം. ശിവ, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സൈക്കിക് ക്രിമിനൽ. അടുത്ത ഐ പി എൽ സീസണിൽ ചെന്നൈ ക്ലബിന് ജയിക്കാൻ ഞാൻ എൻ്റെ ടീമിനെ വഞ്ചിക്കണം. ബെറ്റിംഗ്, മാച്ച് ഫിക്സിംഗ് എന്നൊക്കെ ക്രിക്കറ്റിൽ ഇതിനെ പറയും. ഈ പന്തയക്കളിയിൽ മറിയുന്നത് കോടികളാണ്. അതിൽ എനിക്കുള്ള ഷെയറും അവർ ഓഫർ ചെയ്തിരുന്നു. പ്രലോഭനങ്ങൾ നിർബന്ധമായി, പിന്നീടത് ഭീഷണിയായി. ശിവയെ പേടിയുണ്ടായിട്ടും ഞാൻ വഴങ്ങിയില്ല. എന്നെ പിന്തുടർന്ന് അവർ കൊച്ചിയിലും എത്തി. എൻ്റെ കരിയറിനെ കുറിച്ച് ഓർത്തിട്ടും ശിവയെ പേടിച്ചിട്ടും ഞാൻ ഈ കാര്യങ്ങൾ അന്ന് ആരോടും പറഞ്ഞില്ല. വെറുമൊരു വഴിപോക്കനെയല്ല ആന്റണി സാർ ഇന്നലെ ഷൂട്ട് ചെയ്തത്. അത് ശിവയുടെ അനിയൻ ശക്തിയായിരുന്നു. എന്റെ മകനെവിടെ? ഹോസ്പിറ്റലിൻ്റെ ശക്തി കൊണ്ടുവരാൻ മറുപടിയും ട്രൈ പണലാമ ശിവ. വളരെ സെൽവ, ഹോസ്പിറ്റൽ ഫുള്ള പോലീസ് ഇരിക്കിറാങ്க. എക്യുപ്ഡ് ആംബുലൻസ് இல்லாம சக்தியை மறுக்கிற நிலைமையில எங்கேயும் கொண்டு போக முடியாது.
ஆனால் சக்தி அங்கே இருக்கிறது பெரிய ரிஸ்க். ஸ்ரீகாந்த் மூலியமாக நம்ம சொல்லனா கூட இன்னும் ரெண்டு மூணு நாள் சக்தி யாருன்னு போலீஸ் கண்டுபிடிச்சிடுவாங்க. அவன் போலீஸ் கஸ்டடியில் இருந்தா நாம யாருன்னு கண்டுபிடிக்க ரொம்ப ஈஸி. நாம வசமாக மாட்டிப்போம். நம்மெல்லாம் மாட்டிக்குவோம், அதான் நடக்க போகுது. உன் பிளான் சுத்த மடத்தனம் ஒர்க் அவுட் ஆகாது. உண்மையே சொல்றப்ப கோவப்பட்டு எந்த பிரயோஜனமும் இல்லை. அட்லீஸ்ட் ஒரு கழுதியோட லெவல்லையாவது நீ யூஸ். பைத்தியமான உனக்கு, ஏய் விடுறா செல்வா, விடுறா சிவா, அவனை கொல்லட்டும். சிவா உன் கூட வந்தது ஸ்ரீகாந்த் மேடம் கரெக்ட் பண்ணதான். நீ வா சிவா, அவசியமா பைத்தியம் சொல்றாரு. எங்களோட சேர்ந்து பிளான் பண்ணிக்கிட்ட நீ இந்த குழந்தை கடத்தின சிவா. இல்ல இல்ல எழுதி வச்சுக்க, நம்ம எல்லாம் கம்பியானதான் போறோம். சிவா முதல்ல நான் சொல்றது கேளு சிவா. ஒண்ணு சொல்றேன், இவனுக்கு ஏதாவது ஒண்ணு ஆயிடுச்சுன்னா நம்ம யாரும் உயிரோட திரும்ப போறது இல்ல. யாரும் ஒன்னும் சொல்ல தேவையில்ல. நான் சொன்னதை நீங்க கேட்டா போதும். கண்ட இடத்துல நாய் மாதிரி சாவரத்துக்கு அவனை வளர்த்தேன் சொல்டா. பெத்தவன் அவனை விட்டு போன கூட நான் அவனை விடல. எங்க அப்பனை கொண்ட பக்கம் அவனுக்காக நான் தப்பிச்சு வந்தேன். நான் திருட ஆரம்பிச்சது அவனுக்கு மருந்தும் சாப்பிட வாங்கதான். நான் கொடுத்தது கொண்டது எடுத்தது இல்லாம அவனுக்காக தான்டா. நான் அவனுக்கு அண்ணன் இல்லடா, அம்மா அப்பா மாதிரி. அவன் சக்திடா, என் உயிருடா. ஹே கண்ட போலீஸ், நான் என்ன கீ சாப்பிட்றதுக்காக என் உயிரை கொடுக்கணுமா? என் சக்தியை விட்டு போணுமா? முடியாது. ஏய் முடியாதுடா, முடியாது. யார் குறுக்க வந்தாலும் அவனை அடிச்சு கொண்டாது. சிவா சக்தியோட தான் போவான். நீ வா சிவா, நீ வா வா. பேசிட்டிருந்தா டைம் போயிட்டு தான் இருக்கும். முதல்ல நீ ஸ்ரீகாந்த கூப்பிடு, கூப்பிடு சிவா. சிவாட குணம் உனக்கு தெரியும் இல்ல, எல்லாருமே ப்ராப்ளம் தான் இருக்கும், அது எனக்கு தெரியும். நீ கொஞ்சம் நிம்மதியாரு, பாக்கி பாப்போம். ഞാൻ ഇന്ന് രാവിലെ കൊച്ചിയിലെത്തുമെന്ന് അറിഞ്ഞ് അവർ ഇന്നലെ തന്നെ ഇവിടെ എത്തി. അനിയന് അപകടം പറ്റിയതോടെ ശിവയുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി. ശക്തിയെ ഹോസ്പിറ്റലിൽ നിന്നും കടത്തിക്കൊണ്ടു പോകാനാണ് അവർ ആദ്യം ശ്രമിച്ചത്. പക്ഷേ പോലീസിനെ വെട്ടിച്ച് ക്രിട്ടിക്കൽ അവസ്ഥയിൽ കിടക്കുന്ന ശക്തിയെ കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ലെന്ന് അവൻ മനസ്സിലായി. അതിനുള്ള വഴിയായി അവന്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് ആദിയായിരുന്നു. അല്ല, ഇതെന്താ ഒരു പുതിയ പിണക്ക പരിപാടി? രണ്ടുപേരുടെ മോന്ത കണ്ട ഈ നാടകത്തിൽ തന്റെ റോൾ എന്താണെന്ന് പറ. സർ പ്ലീസ് ബിലീവ് മീ, അവരറിയിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കള്ളം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? തന്റെ കിട്ടപ്പോൾ എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. കാണാതെ എന്റെ കുഞ്ഞിനെയാണ്, എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. സാറിൻ്റെതടക്കം കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ നമ്പറിലേക്കുമുള്ള കോളുകൾ ഇവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. എങ്ങനെ എങ്ങനെയെന്നറിയില്ല, പക്ഷെ അതറിഞ്ഞതുകൊണ്ടാണ് അവർ എന്നെ മീഡിയേറ്റർ ആക്കിയത്. അവരായിരിക്കും, പക്ഷേ നേരത്തെ വിളിച്ച നമ്പറല്ല. ഹലോ, ഒരു പുള്ളിയേക്ക് ആംബുലൻസ് വേണോ? അവൻ ഇന്നും അൺകോൺഷ്യസാ ഇരിക്കാം. നിങ്ങൾക്ക് ഇന്നും കൊഞ്ച ടൈം വേണോ? ഇന്ന മാതിരി എന്ത് എക്സ്ക്യൂസും വേണം. ജസ്റ്റ് വൺ അവർ, അതാണ് അവങ്ങൾക്ക് കൊടുക്കുന്ന ടൈം. ശക്തി എങ്ങ് കൊണ്ടു വന്ന് സേക്കണമെന്ന് ഞാൻ മറുപടി ഒന്ന് ഫോൺ അടിച്ച് സൊല്ലേ. റൊമ്പ യോസിച്ച് മൂളയെ കുഴപ്പണ, വിഷയം വിപരീതമായിടും. ഇതെയ്യാ സൊല്ലിത്. എൻ്റെ മോൻ എവിടെ? ഹോ സാർ, நீங்க தானா? அவன் தூங்குறான். உங்க புத்திசாலித்தனத்தை காட்ட முயற்சி பண்ணா அவன் ஒரே அடியா தூங்கிடுவான். எனக்கு தெரியும் நீங்க அந்த மாதிரி பண்ண மாட்டீங்கன்னு. சோ டு இட் ஃபாஸ்ட். ஆதி அவர் எடுத்துட்டு. ஆதி மாத்திரமல்ல, என் வயர்லெஸ் செட். டாம் இட் சார், இனி நம்ம அயக்கிற வயர்லெஸ் மெசேஜுகள் அம்மாருக்கு வேண்டி மாத்திரம் உள்ளதாயிருக்கும். ராய், இனி நான் പറയുന്ന போல மெசேஜுகள் இட்டா மக்கி. ஆண்டனி, தற்காலம் நமக்கு ரிஸ்க் ഒന്നും வேணாம். ആദ്യം നമുക്ക് കുഞ്ഞിന്റെ സേഫ്റ്റി നോക്കണം, ബാക്കിയൊക്കെ പിന്നെ. കമൺ സർ, മൊബൈൽ ലൊക്കേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വയർലെസ് ലൊക്കേറ്റ് ചെയ്തൂടെ? മൊബൈൽ അല്ല കുഞ്ഞെ വയർലെസ്, അത് റേഡിയോയാ. ലൊക്കേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഏറുംപിടുത്തമൊക്കെയായിട്ട് നടക്കുന്നതിനിടയിലെ ഏഴാം ക്ലാസ്സിലെ സയൻസ് പുസ്തകം തുറന്നു നോക്കാൻ എവിടെയാണ് നേരം അല്ലേ? കഷ്ടം. ശിവ, ഇവനെ നമ്മ എപ്പോ തിരുപ്പി കൊടുക്ക പോറോ? സൊല്ലു ശിവ, ആംബുലൻസിൽ അവങ്ക ശക്തിയെ കൊണ്ടുവന്നാക്കണ്ണ, ഇന്ന പയ്യനെ നീ തിരുപ്പി കൊടുത്തിരുവിയാ? അപ്പുറം ശിവ, ഇത് പ്രാക്ടിക്കൽ അല്ല. ആംബുലൻസിലെ ശക്തിയെ വെച്ച് എപ്പടി തപ്പിക്കരുത്? പോലീസ് എന്നെ മുട്ടാളുങ്ങളാ.
நாம நம்மட்டாளுங்களா? தப்பிக்கிறது ரெண்டாவது விஷயம், அதை நம்ம எல்லாரும் சேர்ந்து செய்ய போற வேலை. இது மட்டும் நடக்கலைன்னா நம்ம யாரும் தப்பிக்க போறதில்லை, எல்லாரும் தீந்துருவோம். எல்லாரும் இல்லை, நீ மட்டும். செல்வா, நீயாவது சீரியஸ்னஸ் புரிஞ்சுக்கோ. சக்தி இவனுக்கு பெரிய விஷயம், எனக்கு இல்ல உனக்கு இல்ல நம்ம யாருக்குமே இல்ல. நம்ம கேரளா வந்தது போலீஸ் கிட்ட மாட்டிக்கிறதுக்கு இல்ல. நம்ம தீர்மானத்தை நான் எவ்வளவு தடவை உன்கிட்ட சொல்லிட்டேன். அது உன்னோட தீர்மானம், என்னோட தீர்மானம். இங்கிருந்து தப்பிச்சு போறதான். உயிரோட இருக்கணும்னு யாராவது நினைக்கிறாங்கன்னா என் கூட வரல. குரு, சாவி கொடு. ஹே ஈஸ்வர், நான் சொல்றது கேளு. இப்ப நீ வண்டி எடுத்துட்டு போன எல்லாம் வினையாயிடும். வேணா செல்வா, இது நான் கொண்டு வந்த வண்டி, இதுவரைக்கும் போலீஸ் கண்ணப்படல. சாவி கொடு. சிவா, உன் பேக் எடுத்து ஒளி வச்சிருக்கேன். பாய், இனி நம்ம பார்க்க போறதில்ல. இனி நம்ம பார்க்க போறதில்ல. பாய். இனிமேலாவது நான் சொல்றத கேளு. செல்வா, நான் சொன்ன செல்வா உனக்கு கிடைச்சு வழி இல்ல. குரு, சக்தி விட்டு போன சொல்ற. போலாம், கிளம்பு கிளம்பு போலாம். I'm sorry, sir. Oh. Sir, தற்காலிகமா இவன் மரிச்சதில்ல. டாக்டர், உடனே ஒரு ஆம்புலன்ஸ் அரேஞ்ச் பண்ணு. இதுவரைக்கும் யாரும் வரல. வருவான். உனக்கு பயமா இருக்கா? பயமா? எதுக்கு பயம்? ஆம்புலன்ஸோட நம்ம பிளான் பண்ணி எடுத்துக்கு தான் நம்ம வருவேன். சிவா, ஆம்புலன்ஸ் வருது. போலீஸ் இருக்கா? யாரு? உன் டாடி வந்துட்டானா? ஏய் சக்தி, ஆம்புலன்ஸ் இருக்கானா பாரு, குயிக். ஆமா, சக்தி இருக்கா? சிவா, ஒரு நிமிஷம். என்னாச்சு? ஒன்றும் இல்லை, எல்லாம் ஓகே. செல்வா, சீக்கிரமா, இன்னும் ஒரு நிமிஷம் கூட வெயிட் பண்ணக்கூடாது. குரு, வண்டிடு. ஏய், உங்கள் அப்பனை பார்க்க போகலாம், வா. டைகர் காலிங். பிராவோ. பிராவோ ஆன்சரிங் சார். ஆண்டனி, என்னதான சிச்சுவேஷன், அப்டேட்? சார், ஆம்புலன்ஸ் அவர் கொண்டு போய், ஞான் லொக்கேஷன் தான் வெயிட் ചെയ്യാണ്. ஆண்டனி, அவர் പറഞ്ഞ டைம் കഴിയാറായി. അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതൊന്നും ഇല്ല സാർ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് സാർ. കുട്ടിയെ തരാതെ അവന്മാർ നമ്മളെ ചീറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വി കാൻ വെയിറ്റ് ഫോർ ലോങ്. സാർ പ്ലീസ്, കുറച്ചുകൂടി നോക്കാം സാർ. നമ്മളായിട്ട് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കരുത്. ഗുരു, ആംബുലൻസ് മുന്നോട്ട് പോട്ടോ. പുറമാ. ഈ ലൊക്കേഷനിലേക്ക് ഒരു വണ്ടി വിടണം സാർ. சார், குறைச்சேரம் கூட என்னோட வெயிட் செய்ய.
പത്ത് മിനിറ്റ് കൂടി നോക്കാം. അതിനുള്ളിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ആ ആംബുലൻസ് ബ്ലോക്ക് ചെയ്തേ പറ്റൂ. சிவாடா அண்ணே, சக்தி வந்துட்டா. சக்தி ஏய் பாத்து, வலிக்க போகுது, என் உயிரா எனக்கு திருப்பி கிடைச்சிருக்கண்டா. சக்தி வா போலாம் குரு, சீக்கிரம். ஏய் பாத்து சக்தி, சக்தி ஏய் கண்ணத்துற அண்ணண்டா. சக்தி 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 ஏய் சக்தி ஐயோ குரு, ஐயோ 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 சக்தி, எந்திரா சக்தி. செல்வா சக்தி, அம்மா செல்வா 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 குரு 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 என்ன என்ன சிவா? செல்வா காணும் பையன். செல்வா செல்வா, நீ தம்பியை கொண்டு விட்டு நீ போட்டியா? செல்வா செல்வா தம்பிய பாத்தியா செல்வா? செல்வா நீ பிரண்டா, ஐ டு நோ மந்தேஷ் இல்ல. சாரி சாரி டா. லவ் யூ டாடி. லவ் யூ லவ் யூ டு. என் தம்பியை கொண்டு என்கிட்ட சேர்த்துட்டல்ல நீ ஃப்ரெண்டுடா. சிவா என்ன கொண்டுடு சிவா, அவன் என்ன ஏமாத்திட்ட சிவா, என்னால் முடியல. விட்றா, நீ என் ஃப்ரெண்டுடா, நீ என் ஃப்ரெண்டுடா. ஃப்ரெண்டு தம்பி உயிரோட இருக்கான் போய் சொல்லுற. ஏய் டாடி, டாடி
സറണ്ടർ. അതാണ് നിനക്ക് നല്ലത്. ആന്റണി, நான் முதல்லே சொன்னல உன் மகனை உன் கண்ணு முன்னாடியே கொல்லுவேன், அப்புறம் உன்ன சாவடிப்பேன். காப்பாற்ற முடிஞ்சா காப்பாத்திக்க. இனி என் மோனை தொடான் நின் கை பொங்கருது. ശരിക്കും നടന്നതാ. ഞാൻ എൻ്റെ ഡാഡി കണ്ടതാ. ഐ ലവ് മൈ ഡാഡി. മൈ ഡാഡി ഈസ് ഹീറോ. Daddy cool, daddy cool.
ഡിഗ്രി കൂൾ ജീവിതം എന്നാൽ ധാരിക്കെ ഒഴുകി നടക്കാൻ നിർപ്പൂ बल्लेबाज क्रीज पर गिर गया डैडी और कार्टून उड़ने वरुण बोलू डैडी आलसमय क्यों मणियुडे फाइल चुमकुं क्यों इश्यूज எல்லாம் டிஷ்யூஸ் போல துடைச்சு மாட்டும் டாடி ഡാഡിക്കില്ല ഇൻസൈഡ് ഡാഡി ചിലപ്പോൾ മെന്റൽ ഔട്ട്സൈഡ് ഡാഡി കൂൾ